പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം തുറക്കാം. ബൈബിളുള്ളവർ തുറക്കാം, ഉച്ചത്തി വായിക്കാം. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. അക്കാലത്ത് സ്നാപക യോഹന്നാൻ യൂദയായിലെ മരുഭൂമിയിൽ വന്ന് പ്രസംഗിച്ചു, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. സ്നാപക യോഹന്നാൻ യൂദയായിലെ മരുഭൂമിയിൽ വന്ന് പ്രസംഗിച്ചു. അദ്ദേഹം ധ്യാനകേന്ദ്രങ്ങളിലല്ല പ്രസംഗിച്ചത്, അദ്ദേഹം വലിയ സിറ്റികളിലല്ല പ്രസംഗിച്ചത്, യൂദയായിലാണ്. യൂദയ നഗരമാണ്, പട്ടണമാണ്, പക്ഷേ യൂദയായിലെ നഗരവീഥിയിലല്ല അദ്ദേഹം പ്രസംഗിച്ചത്. അദ്ദേഹം പ്രസംഗിച്ചത് എവിടെയാണ്? യൂദയായിലെ മരുഭൂമിയിലാണ്. അത് മനോഹരമായ ഒരാശയമാണ്. അതായത് കർത്താവിൻ്റെ കൃപ കിട്ടിയ ഒരു വ്യക്തി, അയാൾ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ പരീക്ഷിച്ചില്ല, അഡ്വർട്ടൈസ്മെൻറ്റിന് ഇറങ്ങിയില്ല, പരസ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തില്ല. അദ്ദേഹം എന്ത് ചെയ്തു? കർത്താവിൻ്റെ കൃപ അദ്ദേഹത്തിൻ്റെ മേൽ വന്നത് മരുഭൂമിയിലാണ്. മരുഭൂമിയിൽ വച്ച് കർത്താവിൻ്റെ കൃപ സ്വീകരിച്ച ആ വ്യക്തി മരുഭൂമിയിൽ നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. ഹി പ്രീച്ഡ് ഇൻ അൻ അൺഇൻഹാബിറ്റഡ് ഏരിയ. അൺഇൻഹാബിറ്റഡ്, അവിടെ ആളുകളൊന്നുമില്ല, പക്ഷെ ആളുകൾ അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ ഒരു ദൈവ മനുഷ്യൻ, നമ്മൾ ഇതിനകത്തുനിന്ന് മനസ്സിലാവുന്ന 1-ാമത്തെ പാഠം ഇതാണ്. കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാൽ, കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നാൽ, അവിടെ മാർക്കറ്റിങ്ങിൻ്റെ ആവശ്യമില്ല, അവിടെ ദൈവാത്മാവ് പ്രവർത്തിക്കും. അവിടെ പരസ്യങ്ങളുടെ പരസ്യപ്രചാരണത്തിൻ്റെ ആവശ്യമില്ല, പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിക്കും. മനോഹരമായിട്ട് നമ്മളിത് ലൂക്കാസ് സുവിശേഷത്തിൽ കാണുകയാണ്. നിങ്ങൾ മറിച്ച് പെട്ടെന്ന് വായിക്കാം ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 1-ഉം 2-ഉം വാക്യങ്ങൾ. ഇതിൻ്റെ സൗന്ദര്യം നമുക്ക് കിട്ടുന്നത് അവിടെ നിന്നാണ്. ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 1-ഉം 2-ഉം വാക്യങ്ങളിലാണ് ഈ പറയുന്ന ആശയത്തിൻ്റെ സൗന്ദര്യം കുറച്ചുകൂടി വ്യക്തമായിട്ട് കിട്ടുന്നത്. വായിക്കാം, ഉച്ചത്തി വായിക്കാം. ലൂക്ക 3:1-2. തിബേരിയോ സീസറിൻ്റെ 15-ാം ഭരണവർഷം. അപ്പോൾ ഒന്ന്, സീസർ, റോമിൻ്റെ ഭരണാധികാരി സീസർ, തിബേരിയോ സീസറിൻ്റെ 15-ാം ഭരണവർഷം. 2, വായിക്കാം. പൊന്തിയോസ് പീലാത്തോസ് യൂദയായുടെ ദേശാധിപതി. യൂദയായുടെ, ആ യൂദയ എന്ന പ്രോവിൻസിൻ്റെ ദേശാധിപതി പീലാത്തോസ്. 3, ഹെറോദേസ് ഗലീലയുടെ ഭരണാധികാരി ഹെറോദേസ്. ഫിലിപ്പോസ് ഇത്തൂറിയ ത്രാക്കോണിത്തിസ് പ്രദേശങ്ങളുടെ അധികാരി. ലിസാനിയോസ് അബിലേനയുടെ ഭരണാധിപന്മാരും അന്നാസും കയ്യാഫാസും പ്രധാന പുരോഹിതന്മാരും ആയിരിക്കെ, ശ്രദ്ധിക്കണം, മനോഹരമാണിത്, സഖറിയായുടെ പുത്രനായ യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി. അതായത് ബിഗ് ഷോട്ടുകളെ എല്ലാം ബൈപ്പാസ് ചെയ്തു. സീസറിലേക്ക് ഇത് ചെന്നില്ല. റോമിലെ ഭരണാധികാരിയായി സീസർ വാഴുമ്പോൾ സീസറിലേക്ക് ദൈവത്തിൻ്റെ അരുളപ്പാട് ചെന്നില്ല. ബിഗ് ഷോട്ടുകളെല്ലാം ബൈപ്പാസ് ചെയ്തു. അതിനുശേഷം യൂദയായുടെ ഭരണാധികാരിയായിട്ട് പീലാത്തോസ്, യൂദയായുടെ ദേശാധിപതി പീലാത്തോസിലേക്ക് അത് ചെന്നില്ല. ഗലീലയുടെ ഭരണാധികാരി ഹെറോദേസ്, അയാളിലേക്കും അയാളുടെ കൊട്ടാരത്തിലേക്കും ദൈവസ്വരം ചെന്നില്ല. ഫിലിപ്പോസ് ഒരു പ്രവിശ്യയുടെ ദേശാധിപതി, അങ്ങോട്ട് ചെന്നില്ല. പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ എല്ലാം ബൈപ്പാസ് ചെയ്തു. അത് കഴിഞ്ഞ് അന്നാസും കയ്യാപ്പാസും പ്രധാന പുരോഗതിമാർ, റിലീജിയസ് ലീഡേഴ്സിനെയും ബൈപ്പാസ് ചെയ്തു. പൊളിറ്റിക്കൽ റിലീജിയസ് ബിഗ് ഷോട്ടുകളെ മറികടന്ന് ഒരു പാവപ്പെട്ട മരുഭൂമിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിച്ചൊരു പാവപ്പെട്ടവനിലേക്ക് ദൈവത്തിൻ്റെ അരുളപ്പാട് ചെന്നു. ചത്തി പറഞ്ഞേ ഹാലേലുയാ. പ്രിയപ്പെട്ട മക്കളെ, ഇത് സന്തോഷ വർത്തമാനമാണ്. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. സെമിനാരി ഫോർമേഷൻ ഇല്ല, രക്ഷപ്പെട്ടു, അഭിഷേകം കിട്ടാൻ സാധ്യതയുണ്ട്. കോൺവെന്റ് ചേർന്നിട്ടില്ല, രക്ഷപ്പെട്ടു, കൃപ കിട്ടാൻ സാധ്യതയുണ്ട്. ഞാൻ വലിയ, എനിക്ക് ഭയങ്കര ധ്യാനകേന്ദ്രത്തിന്റെ പിന്തുണയില്ല. സന്തോഷ മക്കളെ, നിങ്ങൾക്ക് ആത്മാവ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. സ്പോൺസേഴ്സ് ഇല്ലെങ്കിൽ, മെന്റേഴ്സ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ആളില്ലെങ്കിൽ, പഠിപ്പിക്കാൻ ആളില്ലെങ്കിൽ, പ്രത്യേകിച്ച് ആരും റെക്കമെൻഡ് ചെയ്യാനില്ലെങ്കിൽ ഹാപ്പി ഹല്ലേലുയാ, അഭിഷേകം കിട്ടാൻ സാധ്യതയുണ്ട്. ചത്തി പറഞ്ഞേ ഹല്ലേലുയാ. അതാണ് ഇവിടെ യോഹന്നാൻ യൂദയായിലെ മരുഭൂമിയിൽ പ്രസംഗിച്ചു. അപ്പൊ എല്ലാ പൊളിറ്റിക്കൽ ലീഡേഴ്സിനെയും റിലീജിയസ് ലീഡേഴ്സിനെയും ബൈപ്പാസ് ചെയ്തിട്ട് അഭിഷേകം മരുഭൂമിയിലെ അരയിൽ
തോൽവാർ, പിന്നെ രോമം കൊണ്ടുള്ള വസ്ത്രം, ഒട്ടകത്തിന്റെ രോമം കൊണ്ടുള്ള വസ്ത്രം തോൽവാർ ധരിച്ച, വെട്ടുക്കിളിയും കാട്ടുതേനും ഭക്ഷണമാക്കിയ ഒരു മനുഷ്യന്റെ മേൽ അഭിഷേകം ഇറങ്ങി വന്നു. ഇത് തന്നെയാണ് പെന്തക്കോസ്തിന് സംഭവിച്ചത്. ജെറുസലേമിന്റെ ആകാശത്ത് ഒരു കൊടുങ്കാറ്റടിച്ചു, സീസറിന്റെ കൊട്ടാരത്തിലേക്ക് അത് കയറിയില്ല, ഹെറോദിന്റെ കൊട്ടാരത്തിലേക്ക് ആ കാറ്റടിച്ച് കയറിയില്ല, പീലാത്തോസിന്റെ പ്രത്തോറിയത്തിലേക്കോ അരമന വാതിലിനകത്തേക്കോ ഈ കാറ്റടിച്ച് കയറിയില്ല. അന്നാസിന്റെയും കയ്യാപ്പാസിന്റെയും കൊട്ടാരങ്ങളെയും പുരോഹിത പ്രമുഖരുടെ ഭവനങ്ങളെയും ഈ കാറ്റ് ഒഴിവാക്കി. ഒഴിവാക്കിയിട്ട് 120 പാവപ്പെട്ട സഹോദരന്മാർ സഹോദരിമാർ സമ്മേളിച്ചിരുന്ന മർക്കോസിന്റെ അമ്മയായ മറിയത്തിന്റെ വീടിന്റെ മുകളിലത്തെ നിലയിലേക്ക് ഈ കാറ്റടിച്ച് കയറി. ചത്തി പറഞ്ഞേ ഹാലേലുയാ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ പാവപ്പെട്ടവരാണ്, അറിവില്ലാത്തവരാണ്, ബൈബിൾ അറിയാത്തവരാണ്, സ്പിരിച്വൽ ട്രഡീഷൻ ഇല്ലാത്തവരാണ്, പ്രത്യേകിച്ച് ആരും സഹായിക്കാനില്ലാത്തവരാണ്. സന്തോഷം രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്, നിന്റെ മേൽ അരുളപ്പാട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദാഹിച്ച് കാത്തിരുന്നു. എനിക്ക് ഞാൻ 15, ഞാൻ 2 കൊല്ലം, 1 കൊല്ലമായിട്ടുള്ളൂ അഭിഷേകം, ഞാൻ ഈശോയെ അറിഞ്ഞിട്ട് ഞാൻ 6 മാസമായിട്ടുള്ളൂ. സന്തോഷം, നിനക്കാണ് കൂടുതൽ സാധ്യത. 2000 വർഷത്തെ പാരമ്പര്യം പറഞ്ഞവർക്ക് കൂടുതൽ പ്രതീക്ഷിക്കാനൊന്നുമില്ല. എളുപ്പത്തിൽ കിട്ടാനുള്ള സാധ്യത നിനക്ക് ഒന്നിൻ്റെയും, ലോകത്തിൻ്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപ കിട്ടാൻ അതൊരു വഴിയാണ്. ലോകത്തിൻ്റെ സഹായമില്ലെങ്കിൽ ദൈവം ഇടപെടാൻ അതൊരു നല്ല വഴിയാണ്. മരുഭൂമിയിൽ ആരാനും ശ്രദ്ധിക്കപ്പെടാതിരുന്നൊരു പാവപ്പെട്ട മനുഷ്യൻ്റെ മേൽ ദൈവത്തിൻ്റെ കൃപ ഇറങ്ങി വന്നു. അതുകൊണ്ട് ദാഹിച്ചോണം, ആഗ്രഹിച്ചോണം, പ്രാർത്ഥിച്ചോണം, കർത്താവേ ഞാനിതാ തയ്യാറായിരിക്കുന്നു, എനിക്ക് വലിയ കുടുംബ പാരമ്പര്യമൊന്നുമില്ല. 2000 വർഷത്തെ പാരമ്പര്യം പറഞ്ഞ് പുറകിലോട്ട് പോകാൻ പറ്റുന്ന ഒരു കുടുംബത്തിൻ്റെ വേരുകൾ എൻ്റെ പിന്നാമ്പുറങ്ങളിലില്ല. സന്തോഷം, പരിശുദ്ധാത്മാവ് വരാൻ സാധ്യതയുണ്ട്. വംശാവലി വ്യാഖ്യാനിച്ച് തുറക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് വലിയ പാരമ്പര്യമൊന്നും ഇല്ലെങ്കിലാണ് അഭിഷേകം കിട്ടാൻ സാധ്യതയുണ്ട്. ചത്തി പറഞ്ഞേ ഹാലേലുയാ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ എല്ലാ വലിയ ആളുകളെയും മറികടന്ന് ദൈവത്തിൻ്റെ അഭിഷേകം വന്നു. അങ്ങനെ ഈ യൂദയായിലെ മരുഭൂമിയിൽ ആ മനുഷ്യൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അവിടെ വെച്ച് അയാൾക്ക് കൃപ കിട്ടി. അവിടെ നിന്ന് അദ്ദേഹം ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോ ആളുകൾ ജെറുസലേമിലും യൂദയായിലും ജോർദാന്റെ പരിസര പ്രദേശങ്ങളിലുമുള്ള ജനം അവന്റെ അടുത്തെത്താൻ തുടങ്ങി. നാളെ ഇവിടെ കൺവെൻഷൻ ഉണ്ട്, എല്ലാവരും വരണം. മൈക്കിലൂടെ ഉച്ചഭാഷണിയൊന്നുമില്ല, നോട്ടീസ് അടിച്ചിട്ടില്ല, യൂട്യൂബിലൂടെയുള്ള പബ്ലിസിറ്റി ഒന്നുമില്ല, വാട്സപ്പിലൂടെ പ്രചാരണങ്ങളൊന്നുമില്ല. പക്ഷെ ആളുകൾ വരാൻ തുടങ്ങി, കൃപ തേടി മനുഷ്യർ വരാൻ തുടങ്ങി. ചത്തി പറഞ്ഞേ ഹാലേലുയാ. അപ്പോൾ അങ്ങനെ എത്തിയ മനുഷ്യരെ അദ്ദേഹം പ്രസാദിപ്പിക്കാൻ ആഗ്രഹിച്ചില്ല. അതാണ് രണ്ടാമത്തേത്. എന്നാ പിന്നെ ആളുകളെല്ലാം വന്നതല്ലേ, സന്തോഷിപ്പിച്ച് വിട്ടുകളയാം എന്ന് വിചാരിച്ചില്ല. എല്ലാവരും പാവപ്പെട്ട മനുഷ്യർ പ്രയാസപ്പെട്ട് വന്നതല്ലേ, ദൈവമേ GPS വെച്ച് വന്ന് അമ്പലത്തിലാണ് ചെന്ന് കയറിയത്, അപ്പൊ അതുകൊണ്ട് വന്നതല്ലേ, അതുകൊണ്ട് നമുക്ക് സഹായിച്ചു കളയാന്ന് വിചാരിച്ചിട്ട് സന്തോഷിപ്പിച്ചില്ല. സന്തോഷിപ്പിക്കാതെ അദ്ദേഹം കാര്യം കൃത്യമായിട്ട് പറയാൻ തുടങ്ങി. യൂദയായാലും ജെറുസലേമിലും ജോർദാന്റെ പരിസര പ്രദേശങ്ങളിലുമുള്ള ജനങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, മാനസാന്തരപ്പെട്ടു. The kingdom of heaven is at hand. മാനസാന്തരപ്പെടു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മെസ്സേജ് മാനസാന്തരപ്പെടുക എന്നതായിരുന്നു. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. സ്നാപ യോഹന്നാൻ ഇതും പറഞ്ഞുകൊണ്ടാണ് വന്നത്, മാനസാന്തരപ്പെടും. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ എടുത്ത് വെച്ചിരിക്കണം, നമ്മളൊന്ന് ഒന്ന് ഓടിപ്പോകാം. സ്നാപക യോഹന്നാൻ പറഞ്ഞുകൊണ്ട് വന്നത് മാനസാന്തരപ്പെടണം എന്നാണ്. അല്ലാതെ അല്ല മക്കളെ, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും ഇരിക്കുക, ഇപ്പൊ തരാൻ പോവാണ്, അതെ പിടിച്ചോ, ഊതുന്നതാ പിടിച്ചോ പിടിച്ചോ അങ്ങനൊന്നും പറഞ്ഞോണ്ടല്ല വന്നെ, ധോ പിടിച്ചോ അങ്ങനൊന്നുമല്ല പറഞ്ഞു വന്ന ആളുകളുടെ അദ്ദേഹം പറഞ്ഞു, മര്യാദയ്ക്ക് ജീവിതം തിരുത്താൻ പറഞ്ഞു. മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് 4-ാമത്തെ അധ്യായത്തിൽ അദ്ദേഹം ഈശോയ്ക്ക് വഴിയൊരുക്കാനാണ് വന്നത്. ഈശോ 4-ാം അധ്യായം 17-ാം വാക്യം ഉച്ചത്തി വായിച്ചേ. 4-ാം അധ്യായം 17-ാം വാക്യം. അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി. ആ എന്താണ്, താ പിടിച്ചോ ആണോ? അല്ല, എന്താ പ്രസംഗിച്ചത്? മാനസാന്തരപ്പെടുക. ആ അവിടെയും കേസ് കളി മാറിയിട്ടില്ല, സംഭവം ഒരേ ട്രാക്കിലൂടെ തന്നെയാണ് പോകുന്നത്. ഒരുക്കാൻ വന്നവൻ പറഞ്ഞു ഇത് ശരിയല്ല, ഈ ജീവിതം തിരുത്താൻ പറഞ്ഞു. ആർക്കു വേണ്ടി വഴിയൊരുക്കാനാണോ വന്നത്, ആ ഈശോ പറഞ്ഞു മര്യാദയ്ക്ക് ജീവിതം തിരുത്താൻ പറഞ്ഞു.
അപ്പൊ ഈശോ പറഞ്ഞത് കൊണ്ട് തീർന്നിട്ടില്ല. അപ്പസ്തോലന്മാരെന്ന് പറഞ്ഞു എടുക്കുക. അപ്പസ്തോല പ്രവർത്തനം 2:37. അപ്പസ്തോല പ്രവർത്തനം 2:37. അപ്പസ്തോലന്മാരുടെ തലവൻ പ്രതിനിധി പത്രോസ് ലീഹ എന്ത് പറഞ്ഞു? അപ്പസ്തോല പ്രവർത്തനം 2:37 ഉറക്കെ വായിച്ചേ. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റപ്പസ്തോലന്മാരോട് ചോദിച്ചു, സഹോദരന്മാരെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, താ പിടിച്ചു. ആണോ പത്രോസ് എന്ത് പറഞ്ഞു? പശ്ചാത്തപിക്കുവിൻ. പത്രോസ് എന്ത് പറഞ്ഞു? പശ്ചാത്തപിക്കുവിൻ. പാപമോചനത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനം സ്വീകരിക്കുവിൻ. അടുത്തത്, അങ്ങനെ അപ്പസ്തോലന്മാർ ഇത് പറഞ്ഞു. നമുക്ക് നോക്കാം ബൈബിളിലെ അവസാനത്തെ പുസ്തകം എന്ത് പറയുന്നു. ഈ തിരുവെഴുത്ത് വായിച്ച് മടക്കുമ്പോ ആ പുസ്തകം എന്താണ് പറയുന്നത് എടുത്തോളുക. വെളിപാട് പുസ്തകം 2:5. വെളിപാട് പുസ്തകം 2:5. അപ്പസ്തോലന്മാർ എന്ത് പറഞ്ഞു? ആദിമ സഭയിൽ യോഹന്നാൻ അവസാനത്തെ പുസ്തകം എഴുതിയ ആള് എന്ത് പറയുന്നു? വെളിപാട് എഴുതിയ ആൾ എന്ത് പറയുന്നു? വെളിപാട് 2:5. അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപതിച്ചതെന്ന് ചിന്തിക്കുക, അനുതപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരും, നിന്റെ ദീപപീഠം അതിന്റെ സ്ഥലത്ത് നിന്ന് നീക്കിക്കളയും. 2:5 യോഹന്നാൻ പറയുകയാണ്. പരിശുദ്ധാത്മാ പറയുന്നു അനുതപിക്കണം. വായിക്കേ 2:16. വെളിപാട് 2:16 ഉച്ചത്തി വായിക്കേ. അതുകൊണ്ട് അനുതപിക്കുക, അല്ലെങ്കിൽ നിന്റെ അടുത്തേക്ക് ഞാൻ ഉടനെ വന്ന് എന്റെ വായിലെ വാൾ കൊണ്ട് അവരോട് പോരാടും. വായിക്കേ 2:21. അനുതപിക്കാൻ ഞാൻ അവൾക്ക് അവസരം നൽകി, എന്നാൽ തന്റെ വ്യഭിചാരത്തെ കുറിച്ച് അനുതപിക്കാൻ അവൾ കൂട്ടാക്കിയില്ല. വായിക്ക് 3:3. അതുകൊണ്ട് നീ സ്വീകരിച്ചതും കേട്ടതും എന്തെന്നനുസ്മരിച്ച് അത് കാത്തു സൂക്ഷിക്കുകയും അനുതപിക്കുകയും ചെയ്യുക. വായിക്ക് 3:19. ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു, അതുകൊണ്ട് തീക്ഷ്ണതയുള്ളവനാവുക, അനുതപിക്കുക. ഇനി മതി, വായിക്ക് വെളിപാട് പുസ്തകം. ഇതിന്റെ അവസാനത്തെ ചാപ്റ്ററിൽ എന്നാ പറയുന്നു? ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ആൾക്ക് മനസാന്തരം വന്നോ വ്യത്യാസമെല്ലാം വന്നോ, ഈ പുസ്തകത്തിന്റെ അവസാനം എന്ത് പറയുന്നു? വെളിപാട് പുസ്തകം 22:. വെളിപാട് പുസ്തകം 22:14. വായിച്ചേ. അതായത് ബൈബിളിന്റെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ പുസ്തകത്തിന്റെ അവസാനത്തെ അധ്യായം മാറ്റമെല്ലാം വന്നിട്ടുണ്ടോ? വെളിപാട് പുസ്തകം 22:14 ഉച്ചത്തി വായിച്ചേ. ജീവന്റെ വൃക്ഷത്തിന്റെ മേൽ അവകാശം ലഭിക്കാനും കവാടങ്ങളിലൂടെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അങ്കികൾ കഴുകി ശുദ്ധിയാക്കുന്നവർ ഭാഗ്യവാന്മാർ. കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ ജീവിതം കഴുകി വിശുദ്ധീകരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അനുതപിച്ച് പാപമേറ്റു പറഞ്ഞ് പാപമോചനം പ്രാപിക്കുന്നവർ ഭാഗ്യവാന്മാർ. അടുത്ത് വായിച്ചേ. നായ്ക്കളും, വായിക്കേ, നായ്ക്കളും മന്ത്രവാദികളും വ്യഭിചാരികളും കൊലപാതകികളും വിഗ്രഹാരാധകരും അസത്യത്തെ സ്നേഹിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സകലരും പുറത്ത്, ഔട്ട്, ഔട്ട് ഇൻ ദ ഡാർക്ക്നെസ്, ഔട്ട്, ദൈവരാജ്യത്തിന് വെളിയിൽ. അപ്പൊ ഈ പുസ്തകം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അനുതപിക്കാനാണ്. നമ്മൾ സൗകര്യത്തിന് അതൊക്കെ മാറ്റിയെന്നേ ഉള്ളൂ. ധാ പിടിച്ചോ എന്ന് പറഞ്ഞോണ്ടേ, ധാ ഇന്ന് ഒരു അത്ഭുതം ദൈവം നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു. ഇന്ന് ഇപ്പോൾ ഈ ടി വി ഷോ കണ്ടുകൊണ്ടിരിക്കുന്നതിനൊക്കെ വേണ്ടി ഇപ്പോൾ ഒരു അത്ഭുതം ദൈവം ചെയ്യാൻ പോകുന്നു. നല്ലതാ. ഈ പുസ്തകം പറയുന്നത് നിന്റെ ജീവിതം ശരിയല്ല, നിന്റെ മനോഭാവം ശരിയല്ല, നിന്റെ കാഴ്ചപ്പാട് ശരിയല്ല. മര്യാദക്ക് ജീവിതം തിരുത്ത്. ചത്തി പറഞ്ഞേ ഹാലേലുയാ. പുതിയ നിയമം ആരംഭിക്കുന്നത് എല്ലാം നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടല്ല, എല്ലാം നന്നായിരിക്കുന്നില്ല, ഒത്തിരി 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 തിരുത്താനുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വായിച്ചു വന്നൂടെ. ജീവന്റെ വൃക്ഷത്തിന്റെ മേൽ അവകാശം ലഭിക്കാനും കവാടങ്ങളുടെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അങ്കികൾ കഴുകി ശുദ്ധിയാക്കുന്നവർ ഭാഗ്യവാന്മാർ. നായ്ക്കളും, നായ്ക്കള് ഇവിടെ നിന്ന്, നായ്ക്കള് അതിനാ ഇവ നായ്ക്കളുടെ കാര്യം പറയുന്ന എന്തിനാ? നായ്ക്കളെന്ന് പറഞ്ഞാൽ യഹൂദന്മാര് ഒരു കൂട്ടം ആളുകളെ വിളിക്കാൻ ഉപയോഗിച്ചിരുന്ന പേരാണ് നായ്ക്കൾ. നായുടെ വേതനമോ വേശ്യയുടെ കൂലിയോ ദേവാലയത്തിൽ കൊണ്ടുവരരുത് എന്ന് പഴയ നിയമത്തിൽ ഒരു വചനമുണ്ട്. നായയുടെ കൂലിയോ വേശ്യയുടെ വേതനമോ ദേവാലയത്തിൽ കൊണ്ടുവരരുത്. അതായത് നായ എന്ന് ഉദ്ദേശിക്കുന്നത്
ജഡിക പാപത്തിൽ, ജഡിക അശുദ്ധിയിൽ ജീവിക്കുന്നവരെയാണ് നായ എന്ന് ഉപയോഗിക്കുന്നത്. അങ്ങനെ മനസ്സിലാകുമ്പോൾ പെട്ടെന്ന് വേറൊരു വചനത്തിൻ്റെ അർത്ഥം കിട്ടും. ഒരു കാര്യം, ഒരു സ്ത്രീ വന്ന്, ഒരു കാനാങ്കാരി സ്ത്രീ വന്ന് യേശുവിൻ്റെ അടുത്ത് എൻ്റെ മകളെ സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞ് കരഞ്ഞ് യാചിക്കുന്ന ഒരു രംഗം ഓർമ്മയില്ല? അപ്പൊ ഈശോ പറയുന്നു, മക്കളുടെ അപ്പമെടുത്ത് ആർക്ക് കൊടുക്കില്ല? അപ്പൊ നമ്മൾ വിചാരിച്ചിട്ടില്ലേ, കർത്താവ് എന്നോ അന്യായ വാക്കായി പറഞ്ഞത്, പട്ടികൾക്ക് ഞങ്ങൾ മക്കളുടെ ഭക്ഷണം കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അതൊരു ഇൻസൾട്ട് അല്ലേ? ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഈശോ അവൾക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു ഭാഷയെ പറയുകയാണ്, കൊച്ചെ മോക്ക് സുഖമില്ലാതായതിൻ്റെ കാരണം നിന്റെ അശുദ്ധ ജീവിതമാണ്, നിന്റെ ജീവിതം നായയുടെ ജീവിതമാണ്, നിന്റെ മകൾക്ക് രോഗം വന്നതിൻ്റെ കാരണം നിന്റെ അശുദ്ധ ജീവിതമാണ്, അതുകൊണ്ട് അത് നീ തിരുത്തണം. അതുകൊണ്ട് മക്കളുടെ സ്ഥാനത്തേക്ക് വന്നാൽ ഈ സൗഖ്യമൊക്കെ തരാൻ പറ്റൂ. അശുദ്ധിയിൽ ജീവിക്കുന്ന നായയുടെ ജീവിതം നയിക്കുന്ന നിനക്ക് സൗഖ്യം തരാൻ പറ്റില്ല. അപ്പൊ ഇവള് യേശുവിനെ മേളി കയറി വെട്ടി. അവള് പറഞ്ഞു, നിലത്ത് വീഴുന്നത് മതിയെന്ന് പറഞ്ഞു, സോറി സാർ, താഴെ വീഴുന്ന മതിയെന്ന് പറഞ്ഞു. അവളുടെ വിശ്വാസം കണ്ടിട്ട് കർത്താവ് പറഞ്ഞു, പൊക്കോ. അപ്പൊ അവള് പറയുന്ന മറുപടി ഇങ്ങനെയാണ്, കർത്താവ് പറയാണ്, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കില്ല. അവൾ പറയുന്ന മറുപടി എന്താണെന്നറിയാമോ? അതേ കർത്താവേ, യെസ് യെസ് ലോർഡ്, യെസ്, ഞാൻ നായാണ്. എനിക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായി. ഇനി ഒത്തിരി പറയല്ലേ ആളുകൾക്ക് മനസ്സിലാവും. എനിക്ക് മനസ്സിലായി, എന്റെ ജീവിതം അശുദ്ധ ജീവിതമാണ്, ഞാനത് തിരുത്തിക്കൊള്ളാം. എന്നിട്ടാണ് അവൾ പറയുന്നത്, നിലത്ത് വീഴുന്നത് മതി. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, ഈ പുസ്തകം, അതായത് പുതിയ നിയമം നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ പുസ്തകം നമ്മുടെ ജീവിതം തിരുത്താൻ നിരന്തരമായിട്ട് നമ്മളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുസ്തകമാണ്. അതുകൊണ്ട് യോഹന്നാൻ പറഞ്ഞു, നോ കോംപ്രമൈസ് ഓവർ ദിസ് ഇഷ്യൂ ഓഫ് റിപ്പന്റിങ്, നോ കോംപ്രമൈസ്. ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ഇത് മാറ്റിമറിച്ചിട്ടൊരു സുവിശേഷം ഇല്ല. പ്രിയപ്പെട്ടവരെ, അനുതപിക്കാൻ ആവശ്യപ്പെടാത്തൊരു സുവിശേഷം യേശുവിന്റെ സുവിശേഷം അല്ല. എപ്പോഴും ഇങ്ങനത്തെ അത്ഭുതം കണ്ടോ, പിടിച്ചോ, അതാ പിടിച്ചോ, അത് കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ സുവിശേഷം അല്ല. അത് കാശ് കിട്ടാൻ വേണ്ടി അത്യാവശ്യം ജീവിത വരുമാന മാർഗം, അത്രേ ഉള്ളൂ. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ പുസ്തകം പറയുന്നത് തിരുത്തണം. പറയുന്ന ആളും കേൾക്കുന്നവരും തിരുത്തണം. ഇരുമുനവാൾ പറയുന്നവനെയും കേൾക്കുന്നവനെയും മുറിവേൽപ്പിക്കുന്ന വചനം. പ്രിയപ്പെട്ടവരെ, ഈ പുസ്തകം യോഹന്നാൻ പറയുകയാണ്, കൂടുതലൊന്നും പറയാനില്ല, ആളുകളെല്ലാം തടിച്ചുകൂടിയിരിക്കുകയാണ്. ഇഷ്ടം പോലെ ആൾ വന്നു, അതുകൊണ്ട് സന്തോഷിപ്പിച്ച് വിടാൻ താല്പര്യമില്ല. മാനസാന്തരപ്പെടണം. ദൈവരാജ്യം, കർത്താവിന്റെ രാജ്യം സമീപിച്ചിരിക്കുന്നു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പൊ രണ്ടാമത്തേത് ആവർത്തിച്ച് ഈ പുസ്തകം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നമ്മൾ മാനസാന്തരപ്പെടണം. മൂന്നാമത്തേത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇത്രയും കാലം നിങ്ങളുടെ നോട്ടം ഭൂമിയിലെ രാജ്യത്തിലായിരുന്നു. യോഹന്നാൻ പറയുകയാണ്, യഹൂദന്മാരെ, പ്രമാണിമാരെ, നിയമജ്ഞരെ, പരിസയരെ, നിങ്ങൾ ഇത്രയും കാലം നോക്കിയിരുന്നത് ഒരു ഭൗതിക രാജ്യത്തിലേക്കാണ്, ഒരു ഭൗമിക രാജ്യത്തിലേക്കാണ്. കാനാൻ നാടെന്ന ദൈവം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത ഒരു ഭൗതിക രാജ്യം ലക്ഷ്യമാക്കിയാണ് 1500 വർഷങ്ങളായി നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ നോട്ടം മാറ്റാൻ സമയമായി, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. സ്വർഗരാജ്യത്തിലേക്ക് നോക്കിയാലേ പുതിയ നിയമം മനസ്സിലാവൂ. പുതിയ നിയമത്തിൽ കർത്താവ് പറയുന്ന ഭാഷ മനസ്സിലാവണമെങ്കിൽ സ്വർഗരാജ്യത്തിലേക്ക് നോക്കിയാലേ പറ്റൂ. ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങളെ മറ്റുള്ളവർ പീഡിപ്പിക്കുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾക്കെതിരെ ദുരാരോപണം നടത്തുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, ഇപ്പോൾ വിലപിച്ച് കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദാരിദ്ര്യമുള്ളവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ ഭൂമിയിലേക്ക് നോക്കിയാൽ പറ്റില്ല, ഇത് മനസ്സിലാവണമെങ്കിൽ സ്വർഗത്തിലേക്ക് നോക്കണം. നിത്യതയിലേക്ക് നോക്കിയാലേ ഇത് മനസ്സിലാവൂ. അടിച്ചവന് പുറം കാണിച്ചു കൊടുക്കണമെങ്കിൽ, ഒരു കരണത്തടിക്കുന്നവന് മറുകരണം കാണിച്ചു കൊടുക്കണമെങ്കിൽ, 1 മൈൽ ദൂരം പോകാൻ ആവശ്യപ്പെടുന്നവന്റെ കൂടെ 2 മൈൽ ദൂരം പോകണമെങ്കിൽ, നിന്റെ മേലങ്കി കൈക്കലാക്കാൻ ഉദ്യമിക്കുന്നവന് ഉടുപ്പ് കൂടെ കൊടുക്കാൻ പറ്റണമെങ്കിൽ, ശത്രുവിനെ സ്നേഹിക്കാൻ പറ്റണമെങ്കിൽ, ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റണമെങ്കിൽ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റണമെങ്കിൽ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കാൻ പറ്റണമെങ്കിൽ, ഭൂമി നോക്കിയാൽ പോരാ, സ്വർഗത്തിലേക്ക് നോക്കണം. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. സ്വർഗരാജ്യം അടുത്തെത്തിയിരിക്കുന്നു. അതുകൊണ്ട് നോട്ടം മാറ്റുക. നോട്ടം മാറ്റിയിട്ട് കർത്താവിലേക്ക് തിരിയുക, കർത്താവിലേക്ക് തിരിയുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അവിടെയാണ് ആ ഒരു ധൈര്യമാണ് നമുക്ക് കിട്ടേണ്ടത്. നമ്മുടെ കുറച്ച് സഹോദരന്മാർ കഴിഞ്ഞ ആഴ്ചകളിൽ മെജുഗോരി പോയിരുന്നു, മെജുഗോരിയിലെ മാതാവിനെ കാണാൻ പോയിരുന്നു. അവിടെ വെച്ച് അവർ ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന ഒരു സഹോദരനെ കണ്ടുമുട്ടി. അപ്പോൾ അവർ ചോദിച്ച് അന്വേഷിച്ച് വന്നപ്പോൾ ഇങ്ങനെ ഡാനിയലച്ഛനെ പരിചയമുണ്ട്, അച്ഛൻ്റെ കൂടെ ഒക്കെ ആണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു സാക്ഷ്യം പറഞ്ഞു, അച്ഛനോട് പറയാൻ പറഞ്ഞു, പറഞ്ഞു വിട്ടു. എന്തെന്നറിയാമോ, ആ അച്ഛൻ ഞാൻ കാണാനിരിക്കുകയാണ്, എനിക്ക് കോടികളുടെ നഷ്ടം വരുത്തിയ ഒരു അച്ഛനാണത്, എന്റെ കൺമുമ്പിൽ അങ്ങ് വന്ന് പെടരുതെന്ന് നിങ്ങളുടെ അച്ഛനോട് പറഞ്ഞേ. എന്താ സംഭവം എന്നറിയാം, ഇദ്ദേഹം മദ്യ വ്യാപാരിയായിരുന്നു.
കള്ളു കച്ചവടക്കാരനായിരുന്നു. അതുവഴി കോടികളുടെ ആസ്തിയുള്ള ആളായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം യൂട്യൂബിലൂടെ സുവിശേഷം കേട്ടു. പാപത്തിന്റെ ഗൗരവം, പാപം തലമുറകളെ എങ്ങനെ നശിപ്പിക്കും, മക്കളുടെ മേൽ അതെങ്ങനെ ദുരിതമാവും, ഇതിനെക്കുറിച്ച് അദ്ദേഹം കേട്ടിട്ട് അദ്ദേഹത്തിന്റെ കോടികൾ ഏൺ ചെയ്തിരുന്ന മദ്യ വ്യാപാരം അവസാനിപ്പിച്ച് സുവിശേഷ വേല ആരംഭിച്ചു. അദ്ദേഹം പറയുകയാണ്, നിങ്ങളുടെ അച്ഛൻ എനിക്ക് കോടികളുടെ ബാധ്യത വരുത്തിയ ആളാണ്. സുവിശേഷം അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അതായത് സുവിശേഷം പ്രവർത്തിച്ചാൽ ലോകത്തിന്റെ വാല്യൂ അല്ല, അപ്പോ പിന്നെ ചിന്തിക്കില്ല എനിക്ക് കോടികളുടെ നഷ്ടം വരുമല്ലോ, പിന്നെ ചിന്തിക്കില്ല. അതോടുകൂടി എന്റെ ഇൻകം ഇല്ലാതാവുമല്ലോ, പിന്നെ ചിന്തിക്കില്ല. എനിക്ക് എല്ലാം നഷ്ടപ്പെടുമല്ലോ, വീട്ടുമുറ്റത്ത് 5 വണ്ടി ഉണ്ടായിരുന്നു, ഇനി ഒരു സൈക്കിൾ പോലും ഇല്ലാതാവുമല്ലോ, അപ്പൊ ചിന്തിക്കില്ല. പിന്നെ ഇത് ദൈവം, ദൈവരാജ്യമാണ് വലുത്, സ്വർഗമാണ് വലുത്. ചെത്തി പറഞ്ഞേ ഹാലേലുയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് സുവിശേഷം പറയുകയാണ്, നോട്ടം ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് മാറ്റണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. പുതിയ നിയമം നമ്മളെ നയിക്കുന്നത് മറ്റീരിയൽ പ്രോസ്പെരിറ്റിയിലേക്കല്ല. അതുകൊണ്ട് പ്രോസ്പെരിറ്റി ഗോസ്പല് പുതിയ നിയമം അല്ല കേട്ടോ. ആരെങ്കിലുമൊക്കെ പറയുകയാണ്, നിങ്ങൾ ഞങ്ങളുടെ സഭയെ വന്നാൽ നിങ്ങൾ സൈക്കിളേ വാ, നിങ്ങൾക്ക് സ്കൂട്ടറേ പാം, സ്കൂട്ടറേ വാ, നിങ്ങൾക്ക് മാരുതി 800 പാം, മാരുതി 800 വാ, നിങ്ങൾക്ക് ബെൻസിൽ പോവാം, പിന്നെ നിങ്ങൾക്ക് വാനിൽ പോവാം, ട്രാവലറിൽ പോവാം എന്നൊക്കെ പറഞ്ഞാൽ അത് 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 കർത്താവിൻ്റെ സുവിശേഷം അല്ല. ഇനി പുതിയ നിയമം അങ്ങോട്ട് പഠിക്കാൻ വരുമ്പോൾ പുതിയ നിയമത്തിൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ വേദനിക്കുന്ന, സഹിക്കുന്ന, ഭാരപ്പെടുന്ന, മറ്റുള്ളവർക്ക് വേണ്ടി ഒരുങ്ങുന്ന, പാപപരിഹാരം ചെയ്യുന്ന, കർത്താവിന് വേണ്ടി ക്ലേശങ്ങൾ സഹിക്കുന്ന ആ സുവിശേഷമാണ് പുതിയ നിയമത്തിന്റെ സുവിശേഷം. അദ്ദേഹം തുറന്ന് പറഞ്ഞേ ഹാലേലുയാ, ഹാലേലുയാ, ഹാലേലുയാ. അപ്പോൾ ഈ ലോകത്തിൽ നിന്ന്, ഭൗതിക രാജ്യത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് തിരിയാൻ അദ്ദേഹം ആവശ്യപ്പെടുക. അപ്പോ ജനങ്ങള് 3:5 വായിച്ചേ, ജെറുസലേമിലും അദ്ദേഹത്തിന്റെ ഭക്ഷണമാണ് 4 എല്ലാം വായിച്ചേക്കല്ലേ. 3 വായിച്ചു. ഇവനെ പറ്റിയാണ് വായിച്ചോ, 3 ഇവനെ പറ്റിയാണ് യെശയ്യ പ്രവാചകൻ വഴി ഇങ്ങനെ അരുളി ചെയ്യപ്പെട്ടത്, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം, കർത്താവിന്റെ വഴി ഒരുക്കുവിൻ, അവന്റെ പാതകൾ നേരെയാക്കുവിൻ. യോഹന്നാൻ ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രവും അരയിൽ തോൽവാറും ധരിച്ചിരുന്നു, വിട്ടുക്കിളിയും കാട്ടുതേനുമായിരുന്നു അവന്റെ ഭക്ഷണം. ഒരു കുഞ്ഞു കാര്യം പറയട്ടെ, ഇത് എക്സാക്ട്ലി ഏലിയായുടെ വേഷമായിരുന്നു. ഈ പറയുന്ന വേഷം ഏലിയായുടെ വേഷമായിരുന്നു. യഹൂദന്മാർക്കിടയിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, മിശിഹ വരുന്നതിന് മുമ്പ് ഏലിയ വീണ്ടും വരും, മിശിഹ വരുന്നതിന് മുമ്പ് ഏലിയ വീണ്ടും വരും. അങ്ങനെ മിശിഹായ്ക്ക് വഴിയൊരുക്കാൻ വന്ന ഏലിയായാണ് സ്നാപ യോഹന്നാൻ എന്ന് സൂചിപ്പിക്കുന്ന വിധത്തിലാണ് അദ്ദേഹത്തിന്റെ വസ്ത്രധാരണം. അതാണ് വസ്ത്രത്തെ സംബന്ധിച്ച് പറയാനുള്ളത്. വെട്ടുക്കിളിയും കാട്ടുതേനുമായിരുന്നു അവന്റെ ഭക്ഷണം. ജെറുസലേമിലും യൂദയാ മുഴുവനിലും ജോർദാന്റെ പരിസര പ്രദേശങ്ങളിൽ നിന്നുള്ള ജനം അവന്റെ അടുത്തെത്തി, അവർ പാപങ്ങളേറ്റു പറഞ്ഞ് ജോർദാൻ നദിയിൽ വെച്ച് അവനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു. ജനം അവന്റെ അടുത്ത് നിന്ന് സ്നാനം സ്വീകരിച്ചു. ഓർക്കണം, തെറ്റിദ്ധാരണ ഒന്നും വരരുത്, യോഹന്നാൻ നൽകിയിരുന്ന സ്നാനമല്ല നമ്മൾ സ്വീകരിക്കുന്ന സ്നാനം, രണ്ടും രണ്ടാണ് കേട്ടോ. യോഹന്നാൻ നൽകിയ സ്നാനമല്ല, യോഹന്നാൻ നൽകിയ സ്നാനം യഹൂദ മതത്തിൽ നിന്ന് പാപം ചെയ്ത് പുറത്താക്കപ്പെട്ട പരസ്യ പാപികളായ മനുഷ്യര് യഹൂദ മതത്തിലേക്ക് വീണ്ടും പ്രവേശിക്കാൻ നൽകിയിരുന്ന ഒരു ചടങ്ങാണ് യോഹന്നാൻ നൽകിയിരുന്ന സ്നാനം. അതല്ല ക്രിസ്ത്യൻ ബാപ്റ്റിസം, രണ്ടും രണ്ടാണ്, വേറെയാണ്. നമുക്ക് കൂടുതൽ പിന്നീട് വിശദമാക്കാം. അപ്പൊ യോഹന്നാൻ ജോർദാൻ നദിയിൽ വെച്ച് അവർക്ക് സ്നാനം നൽകിക്കൊണ്ടിരുന്നു. 3:7 വായിച്ചു. അനേകം പരിസേരും സദൂക്കായരും സ്നാനമേൽക്കാൻ വരുന്നത് കണ്ട് യോഹന്നാൻ അവരോട് പറഞ്ഞു, അണലിസന്തതികളെ, ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലാൻ ആരാണ് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത്? അതായത് പരിസേരും സദൂക്കായരും നിയമജ്ഞരും അടുത്തു വരികയാണ്. അടുത്തു വരുന്നത് കണ്ടപ്പോ പേടിച്ചില്ല, പേടിക്കാതെ അദ്ദേഹം പറഞ്ഞു, അണലിസന്തതികളെ. അത് ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുന്നത്? ഇയാളൊരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ആളാണോ? അണലിസന്തതികളെ അങ്ങനെ ഉപയോഗിക്കുന്നതിന്റെ കാരണം, അത് ബോധപൂർവം പരിശുദ്ധാത്മ ഉപയോഗിക്കുന്ന വാക്കാണ്. അതായത് അണലി, അണലിയിൽ, അണലിക്കകത്ത് വിഷമുണ്ട്. അപ്പൊ അതിന് അണലി, അണലി ഇപ്പൊ മാനസാന്തരപ്പെട്ടെന്ന് വെച്ചോ, ഒരണലി ധ്യാനം കൂടി മാനസാന്തരപ്പെട്ടു. ഈ അണലി ധ്യാനം കൂടി മാനസാന്തരപ്പെട്ടാലും അണലിയുടെ അകത്ത് വിഷം ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ?
അണലി ഇപ്പോ ധ്യാനത്തിന് വന്ന് ശനിയാഴ്ച ധ്യാനത്തിന് വന്നിട്ട് ഇത് കേട്ടിട്ട് അണലിക്ക് പെട്ടെന്ന് ഒരു കരച്ചിലും ഒരു ചങ്കത്തടിയും ഒക്കെ, അണലി മൊത്തത്തിൽ ആരാധനയുടെ സമയത്ത് നാല് പാട് ഒന്ന് ഇഴഞ്ഞ് ഒന്ന് ഒരു ഡാൻസ് ഒക്കെ കളിച്ച് അഭിഷേകം പ്രാപിച്ചു. ആര്? ആര്? അണലി. അണലി അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞ് അണലി ഭയങ്കര പ്രാർത്ഥനയാണ്, അല്ലേലുയാ അല്ലേലുയാ, സ്തോത്രം, ഗ്ലോറി, പിന്നെ ഭാഷാവരൊക്കെ വെളിപ്പെടുകയാണ്, വരദാനങ്ങളൊക്കെ കിട്ടുകയാണ് അണലിക്ക്. ആർക്ക്? അണലിക്ക്. അണലി അങ്ങ് കൃപയിലായി. പക്ഷെ അണലിയുടെ വിഷം മാറിയോ? ആ അതാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഓയിൻമെന്റ് തേച്ച് വിടുന്ന പരിപാടി നിർത്തണ മക്കളെ എന്നായി പറയുന്നത്. മനസ്സിലായോ? നിന്റെ അകത്ത് വിഷം കിടപ്പുണ്ട്. നീ എത്ര ഹല്ലേലിയ പറഞ്ഞാലും നിന്റെ അകത്ത് വിഷം കിടക്കാണ്. നീ എത്ര ഗ്ലോറി പറഞ്ഞാലും നിന്റെ അകത്ത് ഈ വിഷം കിടക്കാണ്. വിഷം അണലി. അണലിക്കുഞ്ഞേ ഒന്ന് കൈ കൊടുത്തിട്ട് പറഞ്ഞേ, അണലി അണലിക്കുഞ്ഞേ ഹല്ലേലിയ. പറയരുത്, അടി കിട്ടും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലിയ. അടുത്തിരിക്കുന്ന ആള് എടു കുത്തും ഇങ്ങനെ. അപ്പോ ഇദ്ദേഹം വളരെ പറയാം, അനേകം പരിസേര സദുക്കാര്, കാരണം ഇവന്മാര് ബാഹ്യമായ ആചാരങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, ദശാംശം കൊടുക്കുന്നുണ്ട്, പള്ളി പോകുന്നുണ്ട്, ഭക്തരായിട്ട് കാണപ്പെടുന്നുണ്ട്, നല്ല ലോക ഇടുന്നുണ്ട്, ക്ലീൻ ക്ലീനാണ്. പക്ഷെ അകത്തെന്താണ്? വിഷം, വിഷം. അതുകൊണ്ട് കർത്താവ് പറയും, പരിശുദ്ധാത്മ പറയുകയാണ് ശ്രാവയോഗനാലിലൂടെ, അണലി സന്തതികളെ. അവ കേട്ടവർ തന്നെ അവർക്ക് മനസ്സിലായി, അയ്യോ അകത്തുള്ളത് പിടികിട്ടിയിരിക്കുകയാണ്. അണലി സന്തതികളെ, ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലാൻ മുന്നറിയിപ്പ് നൽകിയതാരാണ്? ബാഹ്യമായ ചില അഡ്ജസ്റ്റ്മെന്റുകൾ കൊണ്ട് കാര്യമില്ല. യോഹന്നാൻ പറയുകയാണ്, ബാഹ്യം അതായത് പുറമെ കുറച്ച് ഓയിൻമെന്റ് തേച്ചിട്ട് നീ നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് നല്ല ബാഹ്യമായിട്ടെല്ലാം അങ്ങ് തുടച്ചു വെച്ചിട്ട് കാര്യമില്ല. ഇന്നാളി ഒരു കഴിഞ്ഞ ആഴ്ച കണ്ടു, ഒരു ചെറുക്കൻ ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര നല്ല ഫോട്ടോ ഒക്കെ ഇട്ട് കുറെ ചേച്ചിമാരെ വലയിലാക്കി വലയിലാക്കി ചേച്ചിമാരെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, ആരുടെ വല വീഴണമെന്ന്. അപ്പൊ ഒരു ചെറുക്കൻ എന്നെ ചെയ്തു, അവനാണെങ്കിൽ അവനെ കണ്ടാൽ കരിക്കട്ട പോലെ ഇരിക്കുകയാണ്. അവനിങ്ങനെ അതൊക്കെ ചെയ്ത് എല്ലാം ചെയ്ത് ഭയങ്കര എന്താണ്ടൊക്കെ ചെയ്ത് അവനിങ്ങനെ നല്ല സുന്ദരനായിട്ട് ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ടിരിക്കുക. ഇങ്ങനെ തപ്പി നടക്കില്ല നമ്മൾ ഫേസ്ബുക്കിൽ, നല്ല സൗന്ദര്യം എവിടെ കിട്ടുന്നതെന്ന് നോക്കിയിട്ട്. പറഞ്ഞു തരേണ്ട കാര്യമില്ല, ആണിന്റെ പേര് പെണ്ണും പെണ്ണിന്റെ പേരിൽ ആണും ഒക്കെ ഫേസ്ബുക്കിൽ പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് അങ്ങനെ ചേച്ചിമാരെല്ലാം, കുറെ ചേച്ചിമാർ ഇവന് പൈസ കൊടുക്കുന്നു, ചേച്ചിമാരിങ്ങനെ ഇവനെ പറഞ്ഞ സുന്ദരക്കുട്ടനല്ലേ. പോലീസ് പിടിച്ചപ്പോഴറിഞ്ഞ് കരിക്കട്ട അവൻ, പോലീസ് പിടിച്ചപ്പോ അവനിങ്ങനെ അവന്റെ മുഖം ആരും കാണാതിരിക്കാൻ അവനിങ്ങനെ പാത്തു വെച്ച് കൊണ്ടുപോകുന്നു പാവം. അതായത് ഫേഷ് ഇതെല്ലാം ചെയ്തിട്ട്, അപ്പൊ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ഇവനെ ശരിക്കും അണലിയാണ്. അങ്ങനെ നീ മേക്കപ്പ് ഒക്കെ ഇട്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് കാര്യമില്ല. ധ്യാനത്തിന് വരുമ്പോ ഭയങ്കര ഹല്ലേലിയൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിന്റെ അകത്ത് അണലിയുടെ വിഷമാണ്. മനസ്സിലാവുന്നുണ്ടോ ഈ പറയുന്നു? ഇറങ്ങിപ്പോ തോന്നുന്നുണ്ടോ? അപ്പോ അണലി സന്തതികളെ, ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലാൻ ആരാണ് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത്? അപ്പൊ അതുകൊണ്ട് എട്ടാം വാക്യം വായിച്ചേ, മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുക. അതാണ് ചെയ്യേണ്ടത്. മാനസാന്തരപ്പെട്ടു മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മാനസാന്തരത്തിന്റെ ഫലം എവിടെ? മാനസാന്തരത്തിന്റെ ഫലം എവിടെ? നമ്മളിങ്ങനെ തൊണ്ട പൊട്ടി, ചങ്ക് പൊട്ടി, ഹൃദയം പൊട്ടി, ഇങ്ങനെ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും വലിയ മാസീവ് കൺവേർഷൻ ഒന്നും ഉണ്ടാവുന്നില്ല. ഉണ്ടാവുന്നുണ്ടോ? കൂട്ടം കൂട്ടമായിട്ട് ആളുകൾ യേശുവിലേക്ക് വരുന്നുണ്ട്. എന്തോരം ക്രിസ്ത്യാനികളുണ്ട് കേരളത്തിൽ, എന്തോരം വചന പ്രഘോഷണ കേന്ദ്രങ്ങൾ, എന്തോരം ധ്യാന കേന്ദ്രങ്ങൾ, കൃപയുള്ള എത്ര പേര്, എന്നിട്ട് എത്ര എണ്ണം കർത്താവിനെ അറിഞ്ഞു, എത്ര പേര് സുവിശേഷത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. എന്താ കാരണം? ധ്യാന കേന്ദ്രങ്ങൾക്ക് പഞ്ഞമായിട്ടാണോ? ധ്യാന കേന്ദ്രങ്ങൾ കൂണ് പോലെ മുളച്ചു പോകുന്നുണ്ട്. പഞ്ഞമായിട്ടൊന്നുമല്ല. കാരണം എന്തെന്നറിയാമോ? സുവിശേഷം കേട്ടവർ, സുവിശേഷം പറഞ്ഞവർ, സുവിശേഷം പങ്കുവച്ചവർ, സുവിശേഷം സ്വീകരിച്ചവർ, അവരുടെ ജീവിതത്തിൽ അവർ ഓഫീസിൽ ചെല്ലുമ്പോൾ, അവർ സ്കൂളിൽ ചെല്ലുമ്പോൾ, അവർ ബിസിനസ് സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ, അവർ സമൂഹത്തിൽ ചെല്ലുമ്പോൾ, അവരുടെ സ്വഭാവത്തിൽ സുവിശേഷം കിട്ടിയതിൻ്റെ ലക്ഷണങ്ങളൊന്നും കാണാനില്ല. വെള്ളം കയറി എല്ലാം മുടിഞ്ഞ് സകലതും കുത്തി വാരി കൊണ്ടുപോയിട്ടും ക്യാമ്പിൽ ചെന്നിട്ട് ജാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരാ ജാതി പറഞ്ഞതെന്നറിയാം നിങ്ങൾക്ക്? ക്രിസ്ത്യാനി, ക്രിസ്ത്യാനി, ക്രിസ്ത്യാനിയാ പറഞ്ഞ ജാതി. സകലതും കുത്തിവാരി സകലതും വെള്ളം കൊണ്ടുപോയി. ഒന്നുമില്ല, ഉടുതുണി മാത്രമേ ഉള്ളൂ. തിരിച്ചു ചെല്ലുമ്പം ഭയങ്കര പാരമ്പര്യം പറഞ്ഞുകൊണ്ട് തിരിച്ചു ചെല്ലുമ്പം കുറെ മണ്ണ് മാത്രമേ ഉള്ളൂ. അങ്ങോട്ട് ഇരുന്നിട്ട് അവിടെ ക്യാമ്പിൽ ചെന്നിട്ട് ക്യാമ്പിൽ കിടന്ന് പറയുകയാണ്, ഞങ്ങൾക്ക് അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ക്രിസ്ത്യാനി, ക്രിസ്ത്യാനിയുടെ പേര് ഞാൻ പറഞ്ഞുതരാം.
എന്നോട് എനിക്ക് ഒത്തിരി മെയില് വന്നു, ഇത് പറയാൻ പറഞ്ഞോണ്ട് ഞാൻ ആരോടും പറഞ്ഞില്ല. സത്യത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. സൂര്യാനി ക്രിസ്ത്യാനി സൂര്യാനി. അപ്പൊ അതുകൊണ്ട് കൂടുതലൊന്നും പറയരുത്. മാനസാന്തരത്തിന് ഇത്ര ഇവരെന്തിനാ പള്ളി പോയേ? ഇവരെന്തിനാ വചനം കേട്ടേ? അവരെന്തിനാണ് സുവിശേഷം കേട്ടത്? എന്തിനാണ് അവർ ഇത്രയും കാലം വിശുദ്ധ കുർബാന സ്വീകരിച്ചത്? എന്തിനാണ് അവർ കുമ്പസാരിച്ചത്? പ്രളയം കയറി സകലതും കൊണ്ടുപോയിട്ടും അവസാനം ക്യാമ്പിൽ കിടന്നിട്ട് ഞങ്ങൾക്ക് അവൻ്റെ കൂടെ നിന്ന്, പക്ഷെ അവൻ താഴ്ന്ന ജാതിയാണ്. എന്താ കേരളത്തിൽ സുവിശേഷം വ്യാപിക്കാത്തത്? ധ്യാനകേന്ദ്രം ധ്യാനഗുരുക്കന്മാർക്ക് പഞ്ഞമായിട്ടാണോ? ഇവിടങ്ങും ധ്യാനഗുരുക്കന്മാർക്ക് ജോലി ഇല്ലാഞ്ഞിട്ട് എല്ലാം വിദേശത്താണ്. വിദേശത്ത് ചെല്ലുമ്പോഴാണ് ധ്യാനഗുരുക്കന്മാർ തമ്മിൽ കൂട്ടിയിടിക്കുന്നത്. നാട്ടിൽ കിട്ടാത്തവരെല്ലാം വിദേശത്ത് കിട്ടും. അത് ഇവിടെ എല്ലാം തീർന്നിട്ട് വിദേശത്തും സ്വദേശത്തും ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെ നടന്നിട്ടും ഇവിടെ എന്ത് മാറ്റം? എന്ത് മാറ്റം? മാറ്റമില്ലാത്ത എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ? മാനസാന്തരത്തിന് യോജിച്ച ഫലമില്ല ക്രിസ്ത്യാനി, ഫലമില്ല, ഫലമില്ല. അച്ഛന്മാരെ കാണുമ്പോൾ ആളുകൾക്ക് തോന്നുന്നില്ല ഇവർ യേശുവിന് വേണ്ടി ജീവിക്കുന്നു, തോന്നുന്നില്ല. ക്രിസ്ത്യസ്റ്റേഴ്സിനെ കാണുമ്പോൾ തോന്നുന്നില്ല യേശുവിന് വേണ്ടി ഇറങ്ങി, തോന്നുന്നില്ല, കണ്ടാ തോന്നുന്നില്ല. അച്ഛന്മാരെ കാണുമ്പോൾ സിസ്റ്റേഴ്സിനെ കാണുമ്പോൾ, ഞാൻ അച്ഛന്മാരെ സിസ്റ്റേഴ്സൊന്നും ചുമ്മാ പറഞ്ഞാൽ, ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളെയാണ്. നിങ്ങളെ കാണുമ്പോൾ, നിങ്ങളെ കാണുമ്പോൾ ആർക്കും തോന്നുന്നില്ല. നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ കർത്താവിനെ അറിഞ്ഞാണ്. ധ്യാനകേന്ദ്രത്തിൽ കിടന്ന് ഇടിക്കുന്നല്ലാതെ ഞാൻ അവസാനം കാണാം. ഇടി കൈവപ്പ് എല്ലാത്തിനും കൈ വെച്ചങ്ങ് വിട്ടാൽ എന്താന്ന് ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾക്ക് വിഷമമുണ്ടോ ഇങ്ങനെ പറയുന്നില്ലേ? ആ ഇച്ചിരൂടെ കൂട്ടി പറയാൻ പോവാം. അതായത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളിത് കേൾക്കുമ്പോൾ, ഇത് പറയുമ്പോൾ, ഞാൻ കേൾക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഇതെൻ്റെ ജീവിതത്തിൽ വരണം, എൻ്റെ ജീവിതത്തിൽ ഇത് വരണം. മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞ ആണലി സന്തതി എന്ന്. മാമോദീസാക്ക് മുങ്ങി, വെള്ളമെല്ലാം തലയിലൊഴിച്ചു, വെള്ളം മൂറോനെല്ലാം വാരിത്തേച്ച്, സ്ഥൈര്യലേവനെല്ലാം കിട്ടി, എല്ലാം കിട്ടി, പിന്നെ വിഷം അകത്ത് തന്നെ കിടക്കും. ആണലി അണലി പാമ്പിൻ പൈതങ്ങളെ, തമിഴിൽ അങ്ങനാണെന്നാ തോമസ് പോൾ ബദർ പറയും, അണലി പാമ്പിൻ പൈതങ്ങളെ. അത് കൊള്ളല്ലേ. അണലി സന്തതി എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചുണ്ട്. അണലി പാമ്പിൻ പൈതങ്ങളെ എന്ന് പറയുമ്പോൾ പാല് കൊടുക്കാനാന്ന് തോന്നും, അങ്ങനെയൊക്കെ പറഞ്ഞു. ഓക്കെ, മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുവിൻ. എന്നിട്ട് എന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത് അറിയാമോ? ഞങ്ങൾക്ക് പിതാവായി അബ്രഹാം ഉണ്ട്. അതാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. ഞങ്ങൾ മറ്റേ കുടുംബത്തിലെയാണ്. ഞാൻ പറഞ്ഞില്ലേ നാളെ ഞങ്ങൾ ഇന്നോ ഇന്നോ ഞങ്ങളുടെ വല്യപ്പൻ, ഞങ്ങളുടെ വല്യപ്പനാണ് മാർത്തോമാ ശ്ലീഹായെ ഒരു വഞ്ചി വിട്ട് ഇങ്ങ് കൊണ്ടുവന്നത്. ഞങ്ങളുടെ വല്യപ്പനായിരുന്നു വല്യപ്പൻ. മരത്തേലം കണ്ടിരുന്ന ആളാണ്. മരത്തേലായിരുന്നു താഴെ ഇറങ്ങി. മരത്തേലായിരുന്നു പറയുമ്പോ ഭയങ്കര പറച്ചിലാ പറയും. മരത്തേന്ന് അയാൾ ഇറങ്ങിയിട്ടില്ല. വല്യപ്പൻ, ഈ പറയുന്ന വല്യപ്പൻ, മാർത്തോമാസിലേ കൊണ്ടുവന്ന വല്യപ്പന്. വലിയ കുടുംബക്കാരൊക്കെ ഇരിപ്പുണ്ടോ എന്തോ ഇവിടെ? എറിഞ്ഞു നിന്ന് തറുത്തിട്ട് പോരുത്. അതായത് ഞങ്ങൾക്ക് എന്നിട്ട് എന്റെ കൂടെ കൂടെ ഇടക്കിടയ്ക്ക് പറയും, ഞങ്ങൾ സുറിയാനി ക്രിസ്ത്യാനികൾ, ഞങ്ങൾ മാർത്തോമാസിലേക്ക് നേരിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നവർ. തോമാസിലേക്ക് വന്നിട്ടില്ലെന്ന് ഇപ്പൊ ഓരോരുത്തർ പറഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പോ മാർത്തോമാസിലേക്ക് നേരിട്ട് മാമോദീസ തന്നവർ പറഞ്ഞോണ്ടിരിക്കുകയാണ്. അണലികളെല്ലാം കൂടെ ഇവിടെ പറയുകയാണ്, മാനസാന്തി, ഞങ്ങൾക്ക് പിതാവായി അബ്രഹാം ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ അഭിമാനിക്കണം. ഞങ്ങൾ ഇന്ന പള്ളിക്കാരാണ്, ഞങ്ങൾ ഇവിടുത്തെ, ഞാൻ പറയുന്നില്ല, പറഞ്ഞ എനിക്ക് ചിലപ്പോൾ അടിയിട്ടു. ഞങ്ങൾ ആ പള്ളിക്കാര്, ഞങ്ങൾ ഈ പള്ളിക്കാര്, എന്നിട്ടെല്ലാം കൂടെ കിടന്ന അടിയാണ്. ഞങ്ങൾക്ക് പിതാവായി അബ്രഹാം ഉണ്ടെന്ന് പറഞ്ഞ് അഭിമാനിക്കേണ്ട. എന്നിട്ട് യോഹന്നാൻ പറയുകയാണ്, നിയമജ്ഞ, എടാ പരിസേയ, ഇങ്ങോട്ട് നോക്കടാ, ഈ കല്ലിൽ നിന്ന് നീ പറയുന്ന അബ്രഹാമിന്റെ മക്കളെ ഉണ്ടാക്കാൻ കർത്താവിന് പറ്റും. അതല്ലേ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്? വലിയ 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 പാരമ്പര്യവും പറഞ്ഞ് മസലും പിടിച്ച് ഗമയും പിടിച്ച് ഉത്തരവാക്യം വിളിച്ച് നമ്മൾ നടന്നു. പാവപ്പെട്ട മനുഷ്യരെ, ഇന്നേ വരെ സുവിശേഷം കേട്ടിട്ടില്ലാത്തവരെ, ആദ്യമായിട്ട് സുവിശേഷം കേട്ടവരെ, 5 ദിവസമായിട്ട് യേശുവിനെ അറിഞ്ഞവരെ, അവരെ കർത്താവ് അഭിഷേകം ചെയ്തു. നിങ്ങൾ ആർത്ത് വിളിച്ചില്ലെങ്കിൽ ഈ കല്ലുകൾ ആർത്ത് വിളിക്കും. ഈ കല്ലുകൾ ആർത്ത് വിളിക്കും. പാവപ്പെട്ട മനുഷ്യരുടെ മേൽ കൃപ ഇറങ്ങി വരും. അതാണ് യോഹന്നാന്റെ മേൽ കൃപ വരുന്നത്. ഒരു അന്നാസും കയ്യപ്പാസും ഒക്കെ ഭയങ്കര വേഷമൊക്കെ ഇട്ട് അങ്ങനെ അങ്ങ് ഇരുന്നു, അവിടെ അങ്ങ് ഇരുന്നു. അഭിഷേകമില്ല, കൃപയില്ല, പ്രാർത്ഥനയില്ല, ദൈവസ്നേഹമില്ല, ദൈവസ്വരമില്ല, അങ്ങനെ അങ്ങ് ഇരുന്നു. അങ്ങനെ ഇരുന്നപ്പോ ഇതാ സ്നാമയോഗന്നാൻ മരുഭൂമിയിൽ ഒരു പാവപ്പെട്ടവന്റെ മേൽ ദൈവസ്വരം ഇറങ്ങി വന്നു.
പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് ഞങ്ങൾ ഇന്ന കുടുംബക്കാരാണ്, ഞങ്ങൾക്ക് അതുണ്ട്, എനിക്ക് ഇന്ന വിദ്യാഭ്യാസമുണ്ട്, ഞാൻ ആ യൂണിവേഴ്സിറ്റി പഠിച്ചതാണ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞങ്ങൾക്ക് പിതാവായി അബ്രഹാം ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ അഭിമാനിക്കേണ്ട, ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന്റെ സന്തതികളെ പുറപ്പെടുവിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എഴുന്നേറ്റേ. കാപട്യമാകുന്ന പുളിമാവ് നീക്കിക്കളയണം എന്ന് കർത്താവ് ഇന്ന് ആവശ്യപ്പെട്ടു. പ്രഭാതത്തിൽ നമ്മൾ അതാണ് കേട്ടത്. കാപട്യമാകുന്ന പുളിമാവ്, അശുദ്ധിയാകുന്ന പുളിമാവ്, പുളിപ്പ്, അത് നിങ്ങളിൽ ഉണ്ടാവരുത്. ഇവിടെ പുതിയ നിയമത്തിൽ കർത്താവ് പറയുകയാണ്, അണലി സന്തതികളെ, വിഷമുണ്ട് നിങ്ങളുടെ ഉള്ളിൽ. എത്ര ഹല്ലേലൂയ പറഞ്ഞാലും വിഷമുണ്ടെങ്കിൽ നിങ്ങൾ അണലി തന്നെയാണ്, അപകടകാരികളാണ്. അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരത്തിന് ചേർന്ന ഫലം പുറപ്പെടുവിക്കണം. ഇപ്പൊ നമുക്ക് ആഗ്രഹിക്കാം, ഞാനും നിങ്ങളും കർത്താവിന്റെ സന്നിധിയിൽ ആഗ്രഹിക്കണം, കർത്താവെ തിരുവചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരായി മാറാതെ അത് പാലിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണം. കരങ്ങൾ ഉയർത്തിക്കുക, കണ്ണടച്ച് വലിയൊരു അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കണം. ശക്തമായിട്ട് കർത്താവ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് നന്നായിട്ട് സ്തുതിച്ചോ. ഹാലലുയ ഹാലലുയ ഹാലലുയ. നന്ദി 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 നന്ദി. ഒരു 25 പേര് നിങ്ങളുടെ സ്വരം കേൾക്കട്ടെ. ദൈവസ്വരത്തിന് വേണ്ടി ദാഹിച്ച്, അഭിഷേകത്തിന് വേണ്ടി ദാഹിച്ച്, ഹാലലുയ ഹാലലുയ ഹാലലുയ. ചത്തി വിളിക്കുന്നു ഈശോയേ. കരങ്ങളടിച്ച് ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവായ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ, ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവായ അഗ്നിയിറക്കി ശുദ്ധീകരി ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവാഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. എന്നിൽ വളരും കളകൾ നീക്കി ശുദ്ധീകരിക്കണമേ. സ്വർണത്തെ പോലെ നീലെന്നെ ശുദ്ധീകരിക്കണമേ. എന്നിൽ വളരും കളകൾ നീക്കി ശുദ്ധീകരിക്കണമേ. സ്വർണത്തെ പോലെ നീലെന്നെ ശുദ്ധീകരിക്കണമേ, ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ, ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. അഗ്നിക്കനലുകൾ നാവിൽ നൽകി ശുദ്ധീകരിച്ചതുപോ, എന്നിൽ വളരും പാപം നീക്കി ശുദ്ധീകരിക്കണമേ. അഗ്നിക്കനലുകൾ നാവിൽ നൽകി ശുദ്ധീകരിച്ചതുപോ, എന്നിൽ വളരും പാപം നീക്കി ശുദ്ധീകരിക്കണമേ, ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവാഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ, ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവാഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ.
ഹൃദയം തുറന്ന് ഹല്ലേലുയാ ഇരുന്നേ. മത്തായിയുടെ സുവിശേഷം 3:10. അപ്പൊ ഇവിടെ 9 പറയുകയാണ്, ഞങ്ങൾക്ക് പിതാവായ അബ്രാഹം ഉണ്ട് എന്ന് പറഞ്ഞ് അഭിമാനിക്കരുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിന്റെ സന്താനങ്ങളെ പുറപ്പെടുവിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതായത് നമുക്ക് എന്തെങ്കിലും പാരമ്പര്യമുണ്ട്, നമ്മൾ ഇന്ന പള്ളിക്കാരാണ്, ഇന്ന കുടുംബക്കാരാണ്, ഞാൻ അച്ഛനാണ്, എനിക്ക് ഇത്ര വർഷത്തെ പരിചയമുണ്ട്, സുവിശേഷ വേലയിൽ എനിക്ക് ഇത്ര എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു കാര്യമില്ല, പാരമ്പര്യം പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല, അനുഭവം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നിനക്ക് വ്യക്തിപരമായ ഒരു ദൈവാനുഭവം ഉണ്ടാവണം, അല്ലെങ്കിൽ കാര്യമില്ല. ഞാൻ ഇന്ന ടീമിലെ ആളാണ്, ഒരു കാര്യമില്ല. ഞാൻ ഇന്ന ധ്യാന കേന്ദ്രത്തിലെ ആളാണ്, ഒരു കാര്യമില്ല. വ്യക്തിപരമായി നിനക്ക് ദൈവാനുഭവം ഉണ്ടാവണം. അപ്പൊ ഇതാണ് യോഹന്നാൻ പറയുന്നത്. 10 ഉച്ചത്തി വായിച്ചേ. വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വെച്ച് കഴിഞ്ഞു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയില്. വൃക്ഷങ്ങളുടെ എവിടെ കോടാലി വെച്ചത്? കടക്കൽ ആണോ? തണ്ടിന്, തായ്തടി ആണോ? ശിഖരങ്ങൾക്കല്ല. എവിടെ കോടാലി വെച്ചത്? വേരിന് വെട്ടുകയാണ്. അതാണ് പുതിയ നിയമം. അത് വെട്ടുന്നത് എവിടെങ്കിലും കുറച്ച് അതിൻ്റെ കുറച്ച് ശാഖകൾ ശിഖരങ്ങൾ കോതിക്കളയുന്നതല്ല പുതിയ നിയമത്തിലെ മാനസാന്തരം. കുറച്ച് അത്യാവശ്യം അങ്ങോട്ട് വളഞ്ഞു നിൽക്കുന്നതും അങ്ങോട്ട് ചാഞ്ഞു നിൽക്കുന്നതെല്ലാം വെട്ടി, അതല്ല, വേരോടെ വെട്ടി മാറ്റുകയാണ് എന്ന് പറഞ്ഞാൽ ഇത് വെട്ടി മാറ്റിയിട്ട് ആ സ്ഥാനത്ത് വേറൊരെണ്ണം വെച്ച് പിടിപ്പിക്കാം. ബാം പുരട്ടി വിടുന്ന പരിപാടിയല്ല മാനസാന്തരം. അതിന് ഈ ആൾക്ക് അടിമുടി മാറ്റം വരികയാണ്. ഈ വ്യക്തിയുടെ മേൽ അടിമുടി മാറ്റം വരികയാണ്, കാഴ്ചപ്പാടിൽ, മനോഭാവത്തിൽ, ചിന്താഗതികളിൽ, പ്രവൃത്തികളിൽ. അതാണ് പുതിയ നിയമത്തിൽ ഈശോ ആഗ്രഹിക്കുന്ന മാനസാന്തരം. അതാണ് ഈ വ്യക്തിക്ക് മൊത്തത്തിൽ മാറ്റം വരികയാണ്. നമ്മൾ മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്താ വിചാരിക്കുന്നത്? ഇപ്പൊ ഞാൻ മദ്യപാനിയായിരുന്നു, ഞാൻ മദ്യപാനിയാണെന്ന് വെച്ചു. ഞാൻ 25 മദ്യപാനിയാണ്. ഇത്രയും മുറിച്ചെടുത്ത് നാളെ ഇടരുത് യൂട്യൂബിൽ. ഡാനിയൽ അച്ഛൻ 25 മദ്യപാനിയായിരുന്നു. ഇത്രയും കേട്ടിട്ടുണ്ട്, മുറിക്കരുത്. ഞാൻ 25 മദ്യപാനിയാണ്. അപ്പൊ മദ്യപാനിയായ ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടാൻ പോയി. ആ ധ്യാനത്തിൽ വെച്ച് കർത്താവ് എൻ്റെ മദ്യപാനം എടുത്തു മാറ്റി. ഞാൻ നാളെ മുതൽ സാക്ഷി പറയുന്ന എങ്ങനെയാണ്? 25 ഞാൻ മദ്യപാനിയായിരുന്നു, 25 മദ്യപാനം കർത്താവ് എടുത്തു മാറ്റി, കർത്താവിനെ അനുഗ്രഹിച്ചു, ഞാൻ മാനസാന്തരപ്പെട്ടു. നമ്മൾ മാനസാന്തരം എന്ന് സാധാരണഗതി പറയുന്നത് ഒന്നോ രണ്ടോ ദുശീലങ്ങൾ മാറിയതിനെയാണ്. അതല്ല മാനസാന്തരം. ഒരു ശീലം മാറി, ആ ഞാൻ മാനസാന്തരപ്പെട്ടു, അല്ല. ആരാണ് വിശുദ്ധൻ? ആരാണ് കൃപ കിട്ടിയവൻ? ആരാണ് അഭിഷേകമുള്ള ആള്? അതെന്താന്ന് ചോദിച്ചാല് ഒന്നോ രണ്ടോ, ആ ഒരു ശീലം മാറി, ആ എന്റെ ഒരു ശീലം മാറി, ബാക്കി 100 കിടക്കുകയാണ്. ഇതിന്റെ പേരല്ല മാനസാന്തരം. ഒന്നോ രണ്ടോ മേഖലയിൽ വരുത്തുന്ന അഡ്ജസ്റ്റ്മെന്റ് അല്ല വിശുദ്ധി. ഒന്നോ രണ്ടോ സാഹചര്യത്തിൽ, ഒന്ന് രണ്ട് കാര്യങ്ങളിലൊക്കെ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വന്നു, അതല്ല വിശുദ്ധി. ഇവിടെ പുതിയ നിയമം ഉദ്ദേശിക്കുന്ന വിശുദ്ധി എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഇയാൾ മാറുക. ഞാനിത് മനസ്സിലാവാൻ ഒരു ഉദാഹരണം പറയാം, ഉറക്കം വരാതിരിക്കാൻ ഒരു കഥ പറയാം. പഴയ കാലത്തെ ഒരു കഥയാണ്. ഇപ്പൊ നമുക്ക് മൊബൈൽ ഫോണിൽ ഹൈടെക് ക്യാമറ ആയ കാലമാണ്. അതിനൊക്കെ മുമ്പുള്ള ആദ്യമായിട്ട് ക്യാമറ കണ്ടുപിടിച്ച് അത്യാവശ്യം നല്ല കാശുള്ളവരുടെ മാത്രം ക്യാമറയുള്ള ഒരു കാലം. അപ്പൊ ഒരു ചേട്ടൻ ഒരു നല്ല ക്യാമറ വാങ്ങി. ആ ചേട്ടൻ ഒരു പെട്രോൾ പമ്പ് നടത്തുന്ന ചേട്ടനായിരുന്നു. പെട്രോൾ പമ്പിലെ ആ ചേട്ടൻ നല്ലൊരു ക്യാമറ വാങ്ങിയിട്ട് അയാൾ ഇങ്ങനെ എല്ലാവരുടെയും ഫോട്ടോ ഒക്കെ എടുക്കാൻ വരുന്ന ആളുകളുടെ വണ്ടിയുടെയൊക്കെ ഫോട്ടോ, പെട്രോൾ അടിക്കാൻ വരുന്നവരുടെയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ ആ ക്യാമറയൊക്കെ ആയിട്ട് വില കൂടിയ ഒരു ക്യാമറ. അപ്പോൾ ഒരാൾ പെട്രോൾ അടിക്കാൻ വന്നു, ഒരു കാറ് വന്നു. കാറ് വന്നപ്പോൾ ഒരു ഒരു പുരുഷന് സ്ത്രീ ഇരിക്കുന്നു. അവർ പെട്രോൾ അടിക്കാനായിട്ട് കാശ് കൊടുത്തു. അപ്പോൾ ഇദ്ദേഹം ഈ ക്യാമറ എവിടെയെങ്കിലും ഒന്ന് വെക്കണമല്ലോ, എങ്ങോട്ട് വെക്കാനാ? അപ്പൊ ഇതിന്റെ ഈ കാറിന്റെ ഗ്ലാസ് താന്നിരിക്കണം. ആ ഗ്ലാസ്സിലൂടെ അയാൾ കാറിനകത്തേക്ക് ആ ക്യാമറ അങ്ങ് വെച്ചു. വിലപിടിപ്പുള്ള ക്യാമറയാണ്, നിലത്തൊന്നും വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പൊ ഈ പെട്രോൾ അടിക്കുന്നവരെ അത് അവിടെ ഇട്ടിരിക്കട്ടെ. പെട്രോൾ അടിച്ചു, കാശ് വാങ്ങി, ബില്ല് കൊടുത്തു. ക്യാമറയുടെ ഹരിയാളങ്ങ് മറന്നുപോയി. ഈ വണ്ടി ക്യാമറയായിട്ട് അങ്ങ് പോയി. മത്തായിയുടെ സുവിശേഷം 3 ഞാൻ പറഞ്ഞപ്പോൾ ഇല്ലാത്തൊരു കൗതുകവും ആകാംക്ഷയും ഉന്മേഷവും ഒക്കെ ക്യാമറ പോയപ്പോ വരുന്നുണ്ട്. അപ്പോ ഈ ക്യാമറ പോയി, ഇയാളാണെങ്കിൽ കിടന്നങ്ങ് വിഷമിക്ക, ഉരുക് കാണ് കിടന്ന്.
പറഞ്ഞു ഇത്രയും വിലപിടിപ്പുള്ള ഒരു ക്യാമറ, ഇതിപ്പോ ഏത് വണ്ടിയാ, ഇത് നമ്പർ അത് ഒന്ന് ഓർമ്മ, ഇത് ഇത് എങ്ങോട്ടാ പോയത്, കിട്ടുവോ, മൊബൈൽ ഫോണൊന്നും ഇല്ലാത്ത കാലമാണ്. ഇയാള് വളരെ വിഷമിച്ചു, വളരെ ഭാരപ്പെട്ട് അയാള് ദൈവമേ എന്ത് ചെയ്യും, എല്ലാവരോടും പറയണം ഒരു വണ്ടി ഇത് ക്യാമറ കൊണ്ടുപോയി അത് കാണുകയാണെങ്കിൽ പറയണം എന്നൊക്കെ വെപ്രാളപ്പെട്ട് ഓടി നടക്കണം. അപ്പൊ അതേ ഈ ക്യാമറ കൊണ്ടുപോയ വണ്ടി തിരിച്ചു വരുന്നു. ഷോക്കുണ്ടായ ഒരു സന്തോഷം പറയാനുണ്ട്. അയാള് ഓടിച്ചെന്നപ്പോ ഈ മനുഷ്യൻ ഇറങ്ങിയിട്ട് പറഞ്ഞു, ഇത് ഇത് ഞങ്ങളുടെ ക്യാമറയല്ല. അവിടെ ചെന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയപ്പോഴാണ് ഇത് സാധനം എടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ, ഒരു ക്യാമറ ഇത് ഞങ്ങളുടെയല്ല, ഇവിടെ ഞങ്ങൾ നിർത്തിയിട്ടുള്ളൂ, വേറെ എടുത്ത് നിർത്തിയിട്ടില്ല, ഇത് നിങ്ങളുടെയാണോ? അയാൾ പറഞ്ഞു, എൻ്റെ പൊന്നെ, ഞാനിരുന്ന് ഒരു കാര്യം എന്ന് പറഞ്ഞു, എന്തോരം പൈസ കൊടുത്ത് വാങ്ങി ഇത് കിട്ടാനില്ലാത്തൊരു ക്യാമറയാണ്, ഇത് പോയെന്നാ വിചാരിച്ചത്. ഓ, ഇത്രയും സത്യസന്ധരായ മനുഷ്യനുണ്ടോ, ഇത്രയും തങ്കപ്പെട്ട മനുഷ്യനുണ്ടോ, ഇതുപോലെ വിലപിടിപ്പുള്ള ക്യാമറ കിട്ടിയിട്ട് അത് അടിച്ചുകൊണ്ട് പോവാതെ അത് തിരിച്ചുകൊണ്ട് തരും, ഇത്രയും സത്യസന്ധരായ മനുഷ്യനുണ്ടോ? പൊന്നിയേട്ടാ പോവല്ലേ പോവല്ലേ, എനിക്കൊരു ഫോട്ടോ എടുക്കണം. ചേട്ടൻ ചേച്ചി ഇവിടെ നിന്ന് ഒരു ഫോട്ടോ എടാ, എടാ കൊച്ചേ ഒരു ഫോട്ടോ എടുക്കടാ. അപ്പൊ ഇയാൾ പറഞ്ഞു, ഫോട്ടോ എടുക്ക, ഫോട്ടോ എടുക്കരുത്, ഫോട്ടോ എടുക്കരുത്, ഞാൻ സമ്മതിക്കില്ല, ഫോട്ടോ എടുക്കരുത്. അപ്പൊ ഇയാൾ പറഞ്ഞു, ഇല്ലില്ല, ഇത് 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 പത്രത്തിൽ കൊടുക്കണം, ഇത് കാരണം ഇതുപോലെ സത്യസന്ധത നാട്ടുകാർ അറിയണം, ഇയാളുടെ നന്മ എല്ലാവരും അറിയണം. അയ്യോ, ഈ സമ്മതിക്കില്ല, ഫോട്ടോ സമ്മതിക്കില്ല, സമ്മതിക്കില്ല. അപ്പൊ ഇയാൾ നിർബന്ധിക്കുകയാണ്, ഫോട്ടോ എടുത്തേ പറ്റൂ. അവസാനം അയാൾ പറഞ്ഞു, ഇത് രഹസ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ട്, ഇത് ഫോട്ടോ എടുക്കരുത്, അത് കൂടുള്ളത് ഭാര്യയല്ലെന്ന് പറഞ്ഞു. ഒരു ചെറിയ ഏർപ്പാടാണത്. മാനസാന്തരം എന്ന് പറഞ്ഞ ഇതല്ല. ക്യാമറയുടെ കാര്യത്തിൽ ഇയാൾ ക്ലീൻ ക്ലീൻ ആണ്, പക്ഷെ മറ്റേ വിഷയത്തിൽ ചെത്തി പറഞ്ഞേ ഹാലേലുയാ. ക്യാമറയുടെ കാര്യത്തിൽ ഇയാൾ ക്ലീൻ ആണ്, പക്ഷെ കേസ് കെട്ടുകള് വേറെ ഉണ്ട്. ഇതിന്റെ പേരല്ല മാനസാന്തരം, മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ എല്ലാവർക്കും ഇവിടെ കിട്ടിയില്ലേ? അതാണ് അതാണ് ക്യാമറയുടെ കഥ. ചെറിയ ഒരു ഒന്നോ രണ്ടോ കാര്യത്തിൽ വരുത്തുന്ന അഡ്ജസ്റ്റ്മെന്റ്, അതിന്റെ പേരല്ല മാനസാന്തരം. വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വെച്ചു, വേരോടെ വെട്ടി, അത് അടിമുതൽ നല്ലപോലെ വെട്ടി, അടിമുതൽ വെട്ടി, അത് കംപ്ലീറ്റ് വെട്ടി മാറ്റി കളയുന്നതിന്റെ പേരാണ് മാനസാന്തരം. ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ്, ഒരു എക്സ്റ്റേണൽ അറേഞ്ച്മെന്റ് അല്ല മാനസാന്തരം എന്ന് പറയുന്നത്. ഇനി അങ്ങനെയെല്ലാം ഇതെല്ലാം പറയുമ്പോൾ ഒരു സംശയം വരികയാണ്, ദൈവം ഇത് നടക്കുമോ? ഈ പറയുന്ന പോലെ ക്യാമറയുടെ കാര്യത്തിൽ ക്ലീൻ ആണ്, വേറെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഇത് പറ്റുമോ, എല്ലാം ഒന്ന് ക്ലീൻ ആക്കാൻ പറ്റുമോ? സ്വാഭാവികമായിട്ട് ഇത് വായിക്കുന്ന ഒരാൾക്ക് സംശയം വരികയാണ്, അങ്ങനെ പറ്റുമോ, അങ്ങനെ ഒരു വിശുദ്ധ ജീവിതം ഉണ്ടോ, അത് പറ്റുമോ, അങ്ങനെ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അതാണ് അടുത്ത വാക്യം. വായിച്ചോളുക മത്തായിയുടെ സുവിശേഷം 3:11. എങ്ങനെ പറ്റും എന്നതിൻ്റെ എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണത്. മത്തായി 3:11 ഉച്ചത്തി വായിച്ച്, മാനസാന്തരത്തിനായി ഞാൻ ജലം കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തി, എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തൻ, അവന്റെ ചെരുപ്പ് വഹിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല, അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. ഇതെങ്ങനെ പറ്റും എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ്, എന്റെ പുറകെ ഒരുത്തം വരുന്നുണ്ട്. എന്റെ പുറകെ ഒരുത്തം വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ആരാണ്? ഞാൻ പഴയ നിയമത്തിലെ അവസാനത്തെ കഥാപാത്രം. എന്റെ പിന്നാലെ ഒരുത്തം വരുന്നുണ്ട്, അവനിലൂടെ പുതിയ നിയമം ആരംഭിക്കുകയാണ്. ഞാനീ പഴയ നിയമം എന്ന ചങ്ങലയിലെ അവസാനത്തെ കണ്ണി, സ്നാപയോഹന്നാൻ പറയുകയാണ്, പഴയ നിയമം എന്ന ആ ചങ്ങലയിലെ അവസാനത്തെ കണ്ണിയായ ഞാൻ എന്നിൽ പഴയ നിയമം അവസാനിക്കും. എന്റെ പുറകെ ഒരാൾ വരുന്നുണ്ട്, അവനൊരു യുഗം ആരംഭിക്കാൻ പോവുകയാണ്, യുഗപുരുഷനാണ്, യുഗം ആരംഭിക്കാൻ പോവുകയാണ്. അവൻ ആരംഭിക്കുന്ന യുഗമാണ് പുതിയ നിയമം. ആ പുതിയ നിയമത്തിൽ ഇത് പറ്റും. ഇത് പറ്റുന്നത് എങ്ങനെയാണ്? മനുഷ്യന്റെ ശക്തി കൊണ്ടല്ല, സൈന്യബലത്താലല്ല, കരബലത്താലല്ല. സഖറിയ 4:6 വചനം പറയുന്നു, സെറുബ്ബാബേലിനോട് പറയുക, സഖറിയ 4:6 സെറുബ്ബാബേലിനോട് പറയുക, സൈന്യബലത്താലല്ല, കരബലത്താലല്ല, എന്റെ ആത്മാവിനാലാണ്. എങ്ങനെ പറ്റും? എന്റെ ആത്മാവിനാൽ ഇത് സംഭവിക്കും. വിശുദ്ധ ജീവിതം എങ്ങനെ സാധ്യമാകും? പാപത്തെ എങ്ങനെ തോൽപ്പിക്കാൻ പറ്റും? പാപത്തിന്റെ മേലെങ്ങനെ വിജയം കിട്ടും?
ഒരു കാലത്ത് നമ്മെ അടിമപ്പെടുത്തിയിരുന്ന തിന്മകളിൽ നിന്ന് എങ്ങനെ വിമോചനം വിടുതൽ കിട്ടും? ഉത്തരമാണ് മത്തായി 3:11 ന്യൂ ടെസ്റ്റമെന്റിലെ രണ്ടാമത്തെ പ്രോമിസ്. ആദ്യത്തെ പ്രോമിസ് മത്തായി 1:21 അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. രണ്ടാമത്തെ വാഗ്ദാനമാണിത് മത്തായി 3:11 അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. വിശുദ്ധ ജീവിതം എങ്ങനെ സാധ്യമാണ്, മാനസാന്തര ജീവിതം എങ്ങനെ സാധ്യമാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണിത്. പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും അവൻ സ്നാനപ്പെടുത്തുമ്പോൾ വീശുമുറം അവന്റെ കയ്യിലുണ്ട്, അവൻ കളം വെടിപ്പാക്കും, ഗോതമ്പറപ്പുരയിൽ ശേഖരിക്കും, പതിര് കെടാത്ത തീയിൽ, ഈ തീ ഇറങ്ങിയിട്ട് പതിരെല്ലാം കത്തിച്ചു കളയും. ആത്മാവിന്റെ ഈ തീ ഇറങ്ങുമ്പോൾ പതിരെല്ലാം കൊള്ളരുതാത്തതെല്ലാം അത് കത്തിച്ചു കളയും. ഗോതമ്പ് അറപ്പുരയിൽ ശേഖരിക്കപ്പെടും. നിന്നിൽ തിന്മയായിട്ടുള്ളതെല്ലാം ഈ ആത്മാവ് കത്തിച്ച് ചാമ്പലാക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവര്, ബൈബിളിൽ ആദ്യം തന്നെ തുടങ്ങുമ്പോ തന്നെ, പുതിയ നിയമം ആരംഭിക്കുമ്പോ തന്നെ പരിശുദ്ധാത്മാഅഭിഷേകത്തിന്റെ വിത്തിടുകയാണ്. അഗ്നി കൊണ്ടും ആത്മാവ് കൊണ്ടും അവൻ നിങ്ങളെ സ്നാനപ്പെടുത്തും. ഒരു കാര്യം കൂടി പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം. 3-ാമത്തെ അധ്യായത്തിൽ അടുത്ത ഭാഗം 13 മുതലുള്ള ഭാഗം യേശുവിന്റെ ജ്ഞാനസ്നാനമാണ്. യേശു സ്നാനം സ്വീകരിക്കുകയാണ്. വായിക്കാം, നമുക്ക് ഉച്ചത്തിൽ വായിക്കാം 13 മുതലുള്ള വാക്യങ്ങൾ. യേശു നീ എന്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവനെ തടഞ്ഞു. എന്നാൽ യേശു പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. അവൻ സമ്മതിച്ചു. സ്നാനം കഴിഞ്ഞയുടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു. അപ്പോൾ 3-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം ശ്രദ്ധിച്ചിരിക്കുക. യേശു സ്നാനം സ്വീകരിക്കുകയാണ്. യേശു യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കാൻ ഗലീലയിൽ നിന്ന് ജോർദാനിൽ അവൻ്റെ അടുത്തേക്ക് വന്നു. രണ്ടും രണ്ട് സ്ഥലമാണ്. ഗലീല ഒരു സ്ഥലം, യൂദയ വേറൊരു സ്ഥലം. നല്ല ദൂരം, കിലോമീറ്ററുകൾ ദൂരമുണ്ട് ഈ രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ. ഇപ്പൊ ഇവിടെ യോഹന്നാൻ യേശുവിന്റെ കസിനാണ്, അറിയാലോ. യോഹന്നാന്റെ അമ്മ എലിസബത്ത്, അപ്പൻ സക്കറിയ, യേശുവിന്റെ ബന്ധുക്കളാണ് അവര്. അതുകൊണ്ട് ഈ കസിനായ യോഹന്നാന് ഒരു അഭിഷേകം കിട്ടിയെന്നും ആ യോഹന്നാൻ മരുഭൂമിയിൽ നിന്ന് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നെന്നും ജോർദാന്റെ പരിസര പ്രദേശങ്ങളിൽ ജോർദാനിലെ ജലത്തിൽ ആളുകളെ അവൻ സ്നാനപ്പെടുത്തുന്നെന്നും യേശു കേട്ടപ്പോ കർത്താവ് യോഹന്നാനെ കാണാനായിട്ട് കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് വരികയാണ്. കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് യേശു വരുന്നത് പാപികളോടുകൂടി എണ്ണപ്പെടാൻ വേണ്ടിയിട്ടാണ്. പാപികളുടെ സ്നാനമാണിത്. പാപികളെ തിരിച്ച് മതത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന സ്നാനം. യേശു ഇത് സ്വീകരിക്കേണ്ട ആവശ്യമില്ല. തനിക്ക് ആവശ്യമില്ലാത്ത ഒരു സ്നാനം. ഈ ക്യൂവിൽ സ്നാനം സ്വീകരിക്കാൻ ഇങ്ങനെ കാത്തു നിൽക്കുന്ന ഈ ക്യൂവിൽ യേശു ചെന്ന് നിന്നാൽ എല്ലാവരും പറയും, മറിയത്തിന്റെ മകൻ, ജോസഫിന്റെ മകൻ, ഹോ ഇവനൊരു കൊടുംപാവിയാണല്ലേ. കൊടുംപാവികളോടുകൂടെ എണ്ണപ്പെടാൻ വേണ്ടി യേശു ആ ലൈനിൽ വന്ന് നിന്നു. ഇപ്പൊ യോഹന്നാൻ കാണാം, ഓരോരുത്തരെ സ്നാനപ്പെടുത്തിയിട്ട് ഇങ്ങനെ ഇനി അടുത്ത ആരാണ് എന്ന് നോക്കുമ്പോ കസിൻ അവിടെ നിൽക്കുന്നു, ജീസസ്. അപ്പൊ യോഹന്നാൻ ചിന്തിക്കുകയാണ്, ഇവന് ഈ വരി നിൽക്കേണ്ട ആവശ്യം എന്താണ്? മാത്രമല്ല, യോഹന്നാൻ അറിയാം, ഇവന്റെ അമ്മ വന്ന് എന്റെ അമ്മയെ അഭിവാദനം ചെയ്തപ്പോ ഞാൻ പരിശുദ്ധാത്മാവിനാ കടന്ന് ചാടിയതാണ്. എന്റെ മേലുള്ളൊരു കൃപയല്ല ഇവന്റെ മേലുള്ളത്. ഇവൻ ദൈവപുത്രനാണ്, ഇവന് വഴിയൊരുക്കാനാണ് ഞാൻ വന്നത്. അപ്പോൾ ഞാൻ അവന്റെ അടുത്തു നിന്നാണ് സ്നാനം സ്വീകരിക്കേണ്ടത്. അവൻ എന്റെ അടുത്ത് വരുന്നത് എന്തിനാണ്? ഇതാണ് യോഹന്നാനെ കുഴയ്ക്കുന്ന പ്രശ്നം. അപ്പൊ യോഹന്നാൻ യേശു അടുത്ത് വന്നു, സ്നാനം സ്വീകരിക്കാൻ റെഡിയായിട്ട് നിൽക്കുമ്പോ യോഹന്നാൻ പറയുകയാണ്, എന്തിനാണ് നീ എന്റെ അടുത്തേക്ക് വരുന്നത്? ഞാൻ നിന്റെ അടുത്തല്ലേടാ വരേണ്ടത്. ഈശോ പറയുകയാണ്, ഇപ്പൊ ബഹളം ഉണ്ടാക്കരുത്, സൈലൻസ്. ഇപ്പൊ കിടന്ന് അലക്കരുത്, ബഹളം വെക്കരുത്, നാട്ടുകാർ കേൾക്കരുത്, ഇപ്പൊ ഇത് സമ്മതിക്കേ. അങ്ങനെ എല്ലാ നീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. ഇത് ദൈവനീതിയാണ്, ദൈവത്തിന്റെ നീതിയാണിത്. എന്താണ് അതിന്റെ അർത്ഥം? നന്നായിട്ട് ശ്രദ്ധിച്ചാലേ പിടികിട്ടും. ഇത് ഇപ്പോ ദൈവനീതി പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമാണ്. ഞാൻ പാപികളോടുകൂടി എണ്ണപ്പെടണം എന്നത് ദൈവനീതിയുടെ ഭാഗമാണ്.
നിങ്ങൾ മടുത്തില്ലെങ്കിൽ, മടുത്തോ മടുത്തോ മടുത്തില്ലെങ്കിൽ ഞാനൊരു മർമ്മം പറഞ്ഞുതരാം. ഇത് മർമ്മമാണ്, ബോംബാണ്. നിങ്ങളെയൊക്കെ ഇരുന്നേ, ശ്രദ്ധിച്ചിരിക്കണം. ദൈവം കാരുണ്യവാനാണ്, കേട്ടിട്ടുണ്ടല്ലോ എല്ലാവരും, കരുണയുടെ വാതിൽ. നമ്മളിങ്ങനെ കയറി സൂത്രത്തിൽ, ആ ദൈവം കാരുണ്യവാനാണ്. ഏതറ്റം വരെയും മനുഷ്യനോട് ക്ഷമിക്കാൻ ദൈവം തയ്യാറാണ്. ദൈവം കാരുണ്യവാനാണ്. ദൈവം കാരുണ്യവാനാണ് എന്നത് ഒരു വശത്ത് സത്യമായിരിക്കെ തന്നെ ദൈവം നീതിമാനാണ്. ദൈവം നീതിമാനാണ്. ഞാനൊരു കഥ പറയാം. റഷ്യയിലെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വേണ്ടി തീവ്രവാദികൾ യാത്ര ചെയ്യുകയാണ്. പകൽ സമയത്ത് അവർക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് രാത്രിയിലാണ് അവർ യാത്ര ചെയ്യുന്നത്. അപ്പോൾ രാത്രിയിൽ യാത്ര ചെയ്യുന്ന, പകല് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഈ തീവ്രവാദ സംഘത്തിന് ഭക്ഷണം ലിമിറ്റഡ് ആണ്, കുറച്ചേ ഉള്ളൂ. ഭക്ഷണ ശേഖരം അതിനകത്തുനിന്ന് പെട്ടെന്ന് തീർന്നു പോകും. അതുകൊണ്ട് ഓരോ ദിവസവും റേഷനാണ്. ഒരു ദിവസം ഇന്ന ആൾക്ക് ഇത്രയും ബ്രെഡ്, ഇത്രയും പഴം, അത്രയേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? റേഷനാണ്. അപ്പൊ അതുകൊണ്ട് നിയമമുണ്ട്, ആരെങ്കിലും മോഷ്ടിച്ചെടുത്താൽ, ഭക്ഷണം കൂടുതലായിട്ട് ആരും കാണാതെ മോഷ്ടിച്ചെടുത്താൽ 25 അടി മരത്തിൽ കെട്ടിയിട്ട് ചാട്ടവാറ് കൊണ്ട് 25 അടി, അതാണ് ശിക്ഷ. ഒരു ദിവസം ഭക്ഷണം ആരോ മോഷ്ടിച്ചു. അപ്പൊ ഈ കൊള്ളസംഘത്തിന്റെ തലവൻ പറഞ്ഞു, കണ്ടുപിടിക്കാൻ പറഞ്ഞു. പെട്ടെന്ന് കണ്ടുപിടിച്ചു. കണ്ടുപിടിച്ചപ്പോ ഈ കൊള്ളത്തലവന്റെ അമ്മയാണ് മോഷ്ടിച്ചിരിക്കുന്നത്. പിടിച്ചോണ്ടിരാൻ പറഞ്ഞു, കെട്ടിയിടാൻ പറഞ്ഞു, കെട്ടിയിട്ടു. അപ്പൊ ഈ കൂട്ടത്തിലുള്ളവരെല്ലാം ശ്രദ്ധിച്ചു നോക്കുന്നുണ്ട്, കാരണം ഇവന്റെ അമ്മയാവുമ്പോ നിയമം മാറുമെന്ന് അറിയണമല്ലോ. അപ്പൊ ഇയാൾ ഉത്തരവിട്ടു. എന്താണ് നിയമം? ഭക്ഷണം മോഷ്ടിച്ചാൽ എന്താണ് ശിക്ഷ? 25 അടി, ചാട്ടവാറ് കൊണ്ട് 25 അടി അടിക്കാൻ പറഞ്ഞു. അപ്പൊ ഈ അടിക്കാൻ നിന്നവനൊരു ഒരു ആശങ്കയുണ്ട്, അടിക്കണമെന്ന് പറഞ്ഞു. അവനങ്ങോട്ട് ചെന്നു, ഒരൊറ്റ അടി അടിച്ചു. ഈ ചാട്ട വങ്ങി അമ്മയുടെ ദേഹത്ത് വീഴുന്നതിന് മുമ്പ് മോനല്ലേ ഓടിച്ചെന്ന് അമ്മയെ വട്ടം ചുറ്റി അങ്ങ് പിടിച്ചു. അടി മകന്റെ മുതുകത്ത് കൊണ്ടു. അവൻ മാറി, അടിക്കണമെന്ന് പറഞ്ഞു. അടിച്ചു, അവൻ അമ്മയെ വട്ടം ചുറ്റി പിടിച്ചു. 25 തവണ അങ്ങനെ ചെയ്തു. ശ്രദ്ധിച്ചിരിക്കണം. ശിക്ഷ വിധിച്ചോ? 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 വിധിച്ചു. ശിക്ഷ വിധിച്ചു, അടിച്ചു. പക്ഷെ അമ്മ അടി കൊണ്ടോ? കൊണ്ടില്ല. അടി ആര് കൊണ്ടു? അടി മകൻ കൊണ്ടു. ദൈവം കാരുണ്യവാനാണ്, പാപികളോട് ക്ഷമിക്കാൻ തയ്യാറാണ്. പക്ഷെ പാപത്തിന് ശിക്ഷയുണ്ട്. പാപത്തിന്റെ ശിക്ഷ, ഉദാഹരണത്തിന് ഒരാൾ എന്നെ വന്ന് ശരിക്കും അടിച്ചു, എന്നെ കൊല്ലാക്കൊല ചെയ്തു, ഞാൻ മരണത്തോടടുത്തു, എന്നെ ശരിക്കും ഉപദ്രവിച്ചു. ദൈവം കാരുണ്യവാനാണ്, അയാളോട് ദൈവം ക്ഷമിക്കും. പക്ഷെ ഞാൻ അടി കൊണ്ടതിൻ്റെ ഒരു വേദന ഇവിടെ കടപ്പെട്ടു. ആ വേദനയ്ക്ക് ഒരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ അത് നീതികേടാണ്. ശ്രദ്ധിച്ചിരിക്കണം. ദൈവം ഒരേ സമയം കാരുണ്യവാനുമാണ്, നീതിമാനുമാണ്. കാരുണ്യവാനാ ദൈവം, മനുഷ്യരുടെ ഏത് തെറ്റും ക്ഷമിക്കാൻ തയ്യാറാണ്. പക്ഷെ ദൈവത്തിന്റെ നീതി, മനുഷ്യരുടെ പാപം, ദൈവത്തിന്റെ നീതി കടന്നിട്ട് ഇങ്ങനെ പറയും, ആ പാപത്തിന് ഇതാണ് ശിക്ഷ. ആ ശിക്ഷ ആരെങ്കിലും അനുഭവിച്ചേ പറ്റൂ. ദൈവ ശിക്ഷ വിധിച്ചു. ശിക്ഷ വിധിച്ചപ്പോ കാരുണ്യവാനായ ദൈവം തീരുമാനിച്ചു, ഈ ശിക്ഷ എന്റെ മക്കൾ അനുഭവിക്കാൻ പാടില്ല. ശിക്ഷ വിധിച്ചേ പറ്റൂ. ശിക്ഷ വിധിച്ചു. ശിക്ഷ മക്കൾ അനുഭവിക്കരുത്. അതുകൊണ്ട് ദൈവം പറഞ്ഞു, ഞാൻ തന്നെ മനുഷ്യനായിട്ട് ഈ ശിക്ഷ വാങ്ങിക്കും. ഇതിന്റെ പേരാണ് കുരിശുമരണം. ഇതാണ് ദൈവനീതിയുടെ പൂർത്തീകരണം. കുരിശുമരണം എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ ശിക്ഷ ആരെങ്കിലും അനുഭവിച്ചേ പറ്റൂ. മക്കളെ, നിങ്ങൾ അനുഭവിക്കണ്ട, ഞാൻ അനുഭവിച്ചോളാം. ഇതാണ് ദൈവനീതി. ആ ദൈവനീതിയുടെ ഒരു ഭാഗമാണ് യേശു പാപികളോടുകൂടി എണ്ണപ്പെടണം എന്നത്. അതുകൊണ്ട് ഞാനിപ്പോ ഈ ക്യൂവിൽ നിൽക്കുന്നത് തമ്പുരാൻ ആരംഭിച്ച ഒരു ദൈവനീതിയുടെ ആദ്യത്തെ പ്രവൃത്തിയായിട്ടാണ് എന്നെ മുക്കാം പറഞ്ഞു. നിങ്ങൾക്കിത് മനസ്സിലായോ? ചെത്തി പറഞ്ഞേ ഹാലേലുയാ. അതായത് പിതാവായി ദൈവം ആരംഭിച്ച ദൈവനീതിയുടെ
ഒരു പ്രവൃത്തിയാണ്. ഞാനിപ്പോൾ ഈ ക്യൂവിൽ നിൽക്കുന്നത്, ഞാൻ പാപികളാ പാപികളോടുകൂടെ ഒരു കൊടും പാപിയായിട്ട് എണ്ണപ്പെടണം. ഞാൻ പാപം ചെയ്തിട്ടില്ല, പക്ഷെ എന്നെ എല്ലാവരും ഞാൻ പാപിയാണെന്ന് വിചാരിക്കണം. അത് ദൈവനീതിയുടെ ഭാഗമാണ്. പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. അങ്ങനെ ഈശോ പറഞ്ഞു, ഇപ്പൊ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക, നമുക്ക് ഉചിതമാണ്. അവൻ സമ്മതിച്ചു. സ്നാനം കഴിഞ്ഞ ഉടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി, അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തന്റെ മേലിറങ്ങി വരുന്നത് അവൻ കണ്ടു. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് സ്വരമുണ്ടായി, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ദൈവം, നമ്മൾ വിശ്വസിക്കുന്ന ദൈവം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ആരാണ് സ്നാനപ്പെട്ടത്? പുത്രൻ. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നു. പിതാവായ ദൈവത്തിന്റെ സ്വരം, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പരിശുദ്ധ തൃത്വം മത്തായിയുടെ സുവിശേഷത്തിൽ ആദ്യമായിട്ട് വെളിപ്പെടുന്ന ഒരു സന്ദർഭം ഇതാണ്. തൃത്വത്തിന്റെ വെളിപ്പെടുത്തൽ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, അത് മൂന്നും വെളിപ്പെടുന്ന ഒരു സന്ദർഭം ഇതാണ്. ഇപ്പൊ തൽക്കാലം നമുക്കിവിടെ നിർത്താം. പ്രിയപ്പെട്ടവരെ, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ത്തിൽ നിന്ന് ദൈവം നമ്മെ വിമോചിപ്പിച്ചത് നാം ദൈവത്തെ ആരാധിക്കാനാണ്. ഈ ഒരു ബോധ്യത്തോടുകൂടി ഇന്ന് ദൈവത്തെ ആരാധിക്കണം. ഈ ആരാധനയിൽ ആദ്യന്തം സംബന്ധിക്കുമ്പോൾ ഹൃദയത്തിലുണ്ടാവേണ്ട ആദ്യത്തെ ബോധ്യം അതാണ്: എന്നെ ദൈവം എല്ലാ അടിമത്തത്തിൽ നിന്നും, ക്ലേശത്തിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും വിടുവിക്കുന്നത് ഞാൻ ദൈവത്തെ ആരാധിക്കാനാണ്. പുറപ്പാട് പുസ്തകം 23:25 നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അപ്പോൾ അവിടുന്ന് നിങ്ങളുടെ ആഹാരവും പാനീയവും ആശീർവദിക്കും, നിങ്ങളുടെ രോഗപീഠങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യും, വന്ധ്യതയോ ഗർഭച്ഛിദ്രമോ നിങ്ങളുടെ ദേശത്തുണ്ടാവുകയില്ല, ഞാൻ നിങ്ങൾക്ക് ദീർഘായുസ് തന്ന് അനുഗ്രഹിക്കും. കരങ്ങൾ ഉയർത്തി, കണ്ണുകൾ അടച്ച്, ഇത്രത്തോളം ഉച്ചത്തിൽ നിങ്ങൾക്ക് കർത്താവിനെ സ്തുതിക്കാൻ സാധിക്കുമോ? എല്ലാം മറന്ന് സ്തുതിക്കട്ടെ. ഹാലലുയ 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 ശക്തിയോട് ആരാധിക്കാം, ആരാധിക്കാം നമുക്ക് ആരാധിക്കാം, ആത്മാവിശക്തിയോട് ആരാധിക്കാം, ആരാധിക്കാം നമുക്ക് ആരാധിക്കാം, മലകമാരുന്നിച്ച് ആരാധിക്കാം, ആരാധിക്കാം നമുക്ക് ആരാധിക്കാം, ആത്മാവിശക്തിയോട് ആരാധിക്കാം. സർവശക്തനെ ആരാധിക്കുകയാണ്, സർവാധിപ ദൈവത്തെ ആരാധിക്കുകയാണ്, അത്യുന്നതനായവനെ ആരാധിക്കുകയാണ്. മലകളെ മാറ്റാൻ പറ്റുന്ന വിശ്വാസത്തോടെ, എല്ലാ സാഹചര്യങ്ങളും മാറും, അടിമത്തം മാറും, ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് നാം പുറത്തു വരും, എല്ലാ പൈശാചിക അടിമത്തങ്ങളും മാറും. വിശ്വാസത്തോടെ, അതജലമായ വിശ്വാസത്തോടെ മക്കളെ, ഈ മധ്യാഹ്നത്തിൽ നിങ്ങൾ ഈ ആലയത്തിൽ നിന്ന് ദൈവത്തെ ആരാധിക്കണം. ചങ്ങലകൾ അഴിക്കുന്ന ദൈവം, കെട്ടുപൊട്ടിക്കുന്ന ദൈവം, ദുഃഖങ്ങൾ തകർക്കുന്ന ദൈവം, അധികാരങ്ങളെയും ആധിപത്യങ്ങളെയും മാറ്റിമറിക്കുന്ന ദൈവം, സിംഹാസനങ്ങളെ തകിടം മറിച്ച് താഴെയിടുന്ന ദൈവം, നിന്റെ ജീവിതത്തിൽ ഇറങ്ങി വരും, നിന്റെ ജീവിതത്തെ ഏറ്റെടുക്കും, മാനസാന്തരപ്പെടുവൻ കർത്താവ് ആവശ്യപ്പെടും. അനുതാപത്തോടെ ആരാധിക്കാം, എന്റെ ജീവിതം തിരുത്തണം എന്നാഗ്രഹിക്കാം, എന്റെ ജീവിതത്തിന് മാറ്റം വരണം എന്നാഗ്രഹിക്കാം. നന്നായിട്ട് കരങ്ങളടിച്ച് ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നില്ല, ആരാധനയ്ക്ക് യോഗ്യനെ
യുഗനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നില്ല. അഴിയുമോഴിയും നിർമ്മിച്ച നാരനെ, അഴിയുമോഴിയും നിർമ്മിച്ച നാരനെ, ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ നിത്യസ്തുതി ചീണുഞ്ഞ. ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ നിത്യസ്തുതി ചീണുഞ്ഞ. ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നില്ല. 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 അടിപത്തത്തിൽ നിന്ന് ജനത്തെ വിടുവിച്ച സർവശക്തനായ കർത്താവിനെ ആരാധിക്കാം. ഏതടിമത്തവും മാറും എന്ന് വിശ്വസിക്കാം. നിന്റെ മനസ്സിനെ ഭാരപ്പെടുത്തുന്നതെല്ലാം കർത്താവിന് കൊടുക്കാം. തിരുവോസ്തിയിലെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്, ജീവിക്കുന്ന കർത്താവ്. ലൂക്കാ 6:19, അവന്റെ ശരീരത്തിൽ നിന്നും ശക്തി പുറപ്പെട്ടിരുന്നു, അതെല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. ജീവിക്കുന്ന ദൈവത്തിന്റെ ശരീരമാണ് ദിവ്യകാരുണ്യ ശരീരം. തിരുവോസ്തിയിൽ നിന്ന് ആലയത്തിലേക്ക് യേശുവിന്റെ ശക്തി ഇറങ്ങുന്നുണ്ട്. ആലയത്തിൽ എല്ലാ ഭാഗത്തേക്കും കർത്താവിന്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട് ദൈവമക്കളെ സ്പർശിക്കുന്ന സമയമാണ്. എല്ലാ മക്കളും വിശ്വാസത്തോടെ എന്നെ തൊടണം കർത്താവേ, എന്റെ ജീവിതത്തിന് മാറ്റം വരണം. ആത്മാവിനെ എന്റെ മേൽ നിറയ്ക്കണം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എനിക്ക് തരണം. എന്റെ കുടുംബത്തെ നീ വിടുവിക്കണം. എന്റെ കണ്ണുനീരിൽ നീ ഇറങ്ങി വരണം. എല്ലാ വേദനകളും നീ ഏറ്റെടുക്കണം കർത്താവേ. ഈ ജീവിത സങ്കട യാത്രയിൽ നീ കൂടെ വരണം. ഞങ്ങളെ ഒറ്റയ്ക്ക് വിടരുത്, ഞങ്ങളെ അനാഥരായി അയക്കരുത് കർത്താവേ. അങ്ങ് ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യണം. ഞങ്ങളെ ഒറ്റയ്ക്ക് വിടരുത് കർത്താവേ. അങ്ങേ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പൂർണ്ണമായും ആശ്രയിച്ച് ഹൃദയം പൊട്ടി വിളിക്കുന്നു അത്യുന്നതനായ വിശുദ്ധരേ, സർവശക്ത അത്യുന്നതനായവരെ, യേശുവിനെ ക്രൂശിൽ ജയാടി സ്തുതിച്ചിട, യേശുവിനെ സ്തുതിക്കണമെന്ന് യോഗ്യനല്ലോ. പുകഴ്ത്തിട യേശുവിനെ ക്രൂശിൽ ജയാടി സ്തുതിച്ചിട, യേശുവിനെ സ്തുതിക്കണമെന്ന് യോഗ്യനല്ലോ. യേശുവിന്റെ പരിശുദ്ധനാമത്തിൽ, യേശുവിന്റെ പരിശുദ്ധനാമത്തിൽ ആലയത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മനസാന്തരങ്ങളും അയക്കണമേ ദൈവപിതാവേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ വീണാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും യോഗ്യതകളിൽ പ്രാർത്ഥിക്കുന്നു. ഹൃദയം പൊട്ടി വിളിക്കുന്നു ഈശോയേ.
ശ്രദ്ധിച്ച്. യേശുവിനെ സത്യ സുവിശേഷത്തെ നോക്കി പാർക്കാം, യേശുവിനെ വീണ്ടും വരുന്നവനെ ഘോഷിച്ചിടാം. യേശുവിനെ സത്യ സുവിശേഷത്തെ നോക്കി പാർക്കാം, യേശുവിനെ വീണ്ടും വരുന്നവനെ ആരാധിക്കാം. യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം, ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ആരാധിക്കാം. യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം, ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. പരിശുദ്ധാത്മാവേ ആലയത്തിലേക്ക് ഇറങ്ങി വരണമേ, അമ്മാവേരെ വന്ന് നിറയണമേ. പന്തക്രിസ്താദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദം ആകാശത്ത് നിന്നുമുണ്ടായി. അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേലും വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് നൽകിയ ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. അവൻ അഗ്നി കൊണ്ടും ആത്മാവ് കൊണ്ടും നിങ്ങളെ സ്നാനപ്പെടുത്തും. ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്. അത് കത്തിജ്വലിച്ചിരുന്നെങ്കിൽ ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്തേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങളുടെ പക്കലേക്ക് അയക്കുകയും ചെയ്യും. ആത്മാവിന് വേണ്ടി എല്ലാ മക്കളും ദാഹിക്കട്ടെ. ശരീരത്തിൽ, മനസ്സിൽ, ആത്മാവിൽ പരിശുദ്ധാത്മാവ് നിറയാൻ ആഗ്രഹിക്കുക. കുടുംബത്തിലേക്ക് ആത്മാവ് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈശോയുടെ നാമത്തിൽ പിതാവേ അപേക്ഷിക്കുന്നു. ഈശോയുടെ നാമത്തിൽ അപ്പ അപേക്ഷിക്കുന്നു. ഈ ആലയത്തിൽ ആത്മാവ് ഇപ്പോൾ ഇറങ്ങി ആവസിക്കണമേ. അത്യുന്നതന്റെ ശക്തി ഇറങ്ങി വരണമേ. അപ്പസ്തോല പ്രവർത്തനം 1:8 പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ലൂക്കാവ് 1:35 പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. വിശ്വസിക്കുന്ന കർത്താവേ, ഇന്ന് പെന്തക്കോസ്തി ഈ ആലയത്തിൽ നടക്കണം. ഇന്ന് പെന്തക്കോസ്തി ഈ ആലയത്തിൽ സംഭവിക്കണം. കർത്താവേ, ആത്മാവ് നിറയണം, ആത്മാവ് ഇറങ്ങി വരണം. ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, മഹത്വത്തിന്റെ വേഗം താളിറങ്ങി വരട്ടെ. ദൈവശക്തിയുടെ വേഗം താളിറങ്ങി വരട്ടെ. കരങ്ങളിൽ എത്തി ഉച്ചത്തിൽ വിളിച്ച ഈശോയെ, Your mighty Lord, you are the only Savior of the Lord. Your mighty Lord, Yeshua, Yeh Garachaga. Karangalitche. Tifole irangalame, Agni naavai pariyaname. കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാമ
സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറക്കേണ്ടമേ അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറക്കേണ്ടമേ ഉയർത്തെടുത്ത് തീ പോലെ ഇറങ്ങണമേ ായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകേണമേ തീ പോലെ ഇറങ്ങണമേ അതിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകേണമേ സുവിശേഷം മൂന്നാം അധ്യായം പതിനൊന്നാം തിരുവചനം. അവൻ അഗ്നി കൊണ്ടും ആത്മാവ് കൊണ്ടും നിങ്ങളെ സ്നാനപ്പെടുത്തും. സ്വസ്ഥാനങ്ങളിൽ ശാന്തമായിട്ടിരിക്കുക. ആത്മാവാം ദൈവമേ വരണേ. പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കാൻ അതിശക്തമായ പ്രേരണ ആത്മാവ് നൽകുന്നുണ്ട്. ഈ സമയത്ത് നന്നായിട്ട് ആഗ്രഹിച്ച് എല്ലാ മക്കളും പ്രാർത്ഥിച്ച് ആത്മാവിന് വേണ്ടി ദാഹിക്കണം. പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കണം. ആത്മാവ് നിറയാൻ അതിശക്തമായിട്ട് ആഗ്രഹിക്കണം. ഈ ആലയത്തിൽ ആത്മാവ് നിറയും. പെന്തക്കോസ്തി ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആത്മാവ് നിറഞ്ഞ അനേക അനുഭവങ്ങൾ ഈ ആലയത്തിനുണ്ട്. പ്രിയമക്കളെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നതെങ്കിലും ഇന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളണം. പരിശുദ്ധാത്മാവിലാൽ നിറയപ്പെട്ട് തിരികെ മടങ്ങാനാണ് ഇന്ന് ഈശോ നിങ്ങളെ ഈ ആലയത്തിലേക്ക് കൊണ്ടുവന്നത്. ഏറ്റവും സ്നേഹത്തോടെ വിളിക്കണം, പരിശുദ്ധാത്മാവേ, ആത്മാവേ വരണമേ. സ്നേഹത്തോടെ വിളിച്ചാൽ ആത്മാവ് വരും. സ്നേഹത്തോടെ വിളിക്കും. ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്ന് നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്ന് നിറങ്ങി നീ വരണേ. ആത്മാവം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവം ദൈവമേ വരണേ,
എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. തിരു രക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. തിരു രക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. ആത്മാവം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോൾ, സൗഖ്യമായി എന്നിൽ നീ വരണേ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോൾ, സൗഖ്യമായി എന്നിൽ നീ വരണേ. ആത്മാവം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പാപത്താൽ ഞാൻ തളർന്നിടുമ്പോൾ, രക്ഷയായി നിൻ കരം നീട്ടണേ. പാപത്താൽ ഞാൻ തളർന്നിടുമ്പോൾ, രക്ഷയായി നിൻ കരം നീട്ടണേ. ആത്മാവം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോ, ശക്തിയായി എന്നിൽ നീ വരണേ. ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോ, ശക്തിയായി എന്നിൽ നീ വരണേ. ആത്മാവം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പെന്തക്കോസ്ത അഭിഷേകം നൽകണേ, പുതുസൃഷ്ടിയായി എന്നെ മാറ്റണേ. പെന്തക്കോസ്ത അഭിഷേകം നൽകണേ, പുതുസൃഷ്ടിയായി എന്നെ മാറ്റണേ. ആത്മാവം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ.
ആത്മാവ ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവ ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ 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 വരണേ. സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവ ദൈവമേ വരണേ, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവ ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. കർത്താവിന്റെ സന്നിധിയിൽ എല്ലാ മക്കളും മുട്ടുമേ നിൽക്കുന്നു. കർത്താവിന്റെ തന്ന പ്രേരണ ക്യാൻസർ രോഗത്തെ, ട്യൂമറുകളെ, ശരീരത്തിലുണ്ടാവുന്ന മുഴകളെ ശാസിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് ഒരു പ്രേരണ നൽകുന്നുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, കുടുംബങ്ങളിലെ ആരെങ്കിലും ക്യാൻസർ രോഗികളായിട്ടുണ്ടെങ്കിൽ അവരെ സമർപ്പിക്കാം. ട്യൂമറുകൾ, ശരീരത്തിലുള്ള മുഴകൾ, ഇവയെല്ലാം കർത്താവിനെ സമർപ്പിക്കാം. അങ്ങനെയുള്ള രോഗപീഠകൾ കുടുംബങ്ങളിൽ വരാതിരിക്കാൻ പ്രാർത്ഥിക്കാം. കുടുംബങ്ങളിൽ നിന്ന് ക്യാൻസർ രോഗങ്ങളെല്ലാം മാറിപ്പോവാൻ പ്രാർത്ഥിക്കാം. തിരുവനന്തപുരത്ത് ക്യാൻസർ രോഗമായിട്ട് ആയിരക്കണക്കിന് ആളുകൾ എത്തുന്നുണ്ട്. മക്കളെല്ലാം സമർപ്പിക്കാം. ഈ സമയത്ത് രോഗപീഠകരുടെ മേൽ കർത്താവ് അതിശക്തമായ ദൈവിക ശക്തി അയക്കും. ശരീരത്തിലെ എല്ലാ രോഗങ്ങളെയും സമർപ്പിക്കാം. ശക്തമായ സൗഖ്യത്തിൻ്റെ അഭിഷേകം ആലയത്തിൽ വന്ന് നിറയും. കരങ്ങൾ ഉയർത്തി ഇത്രത്തോളം ഉച്ചത്തിൽ കർത്താവിനെ സ്തുതിക്കാൻ പറ്റുമ്പോൾ സ്തുതിച്ച് പ്രാർത്ഥിച്ചോളുക. കർത്താവേ ഇറങ്ങി വരണമേ, കർത്താവേ നിന്റെ ജനത്തിലേക്ക് ഇറങ്ങി വരണമേ, ഈ ദേശത്തേക്ക് അങ്ങ് ഇറങ്ങി വരണമേ, ആലയത്തിലായിരിക്കുന്ന മക്കളുടെ ദേശങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ, കുടുംബങ്ങളിലേക്ക്, മക്കളിലേക്ക്, പ്രിയപ്പെട്ടവരിലേക്ക് ഇറങ്ങിച്ചെല്ലണമേ. ശരീരം അങ്ങയുടെ ദാനമാണ്. ഞങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. പരിശുദ്ധാത്മാവിന്റെ ആലയമായി ഈ ശരീരത്തെ കാർന്ന് തിന്നുന്ന രോഗപീഠകള്, പൈശാചിക പീഠകള്, തിന്മയുടെ ശക്തികള്, പൈശാചിക ശക്തികള് നസ്രാനായേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, യേശുനാമത്തിൽ വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തുടരെ തുടരെയായി ഛർദ്ദിലുണ്ടാവുന്ന ഒരു കുഞ്ഞിന്റെ രോഗപീഠയിലേക്ക് കർത്താവിന്റെ ആത്മാവ് ഇടപെടുന്നു. കർത്താവ് സൗഖ്യം നൽകുന്നതായി അഭിഷേകം വെളിപ്പെടുന്നു. പ്രിയപ്പെട്ട മക്കളെ, ഈ ആലയത്തിൽ ഒരു അമ്മ, ഒരു സഹോദരി പ്രാർത്ഥിക്കുന്നുണ്ട്. ഭർത്താവ് മരത്തിൽ നിന്ന് വീണ് എഴുന്നേക്കാൻ പറ്റാതെ പെടലിയും
മുതുകും നടുവൊക്കെ ഉളുക്കി ഒടിഞ്ഞ് എഴുന്നേക്കാൻ പറ്റാതെ കിടക്കയിലായിരിക്കുന്ന മകന് കർത്താവ് ആരോഗ്യം നൽകുന്നതായി, കർത്താവ് എഴുന്നേൽപ്പിക്കുന്നതായി ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നു. ഹാലലുയ ഹാലലുയ ഹാലലുയ. പൊക്കിളിന് ചുറ്റും ചൊറിഞ്ഞ് തടിക്കുന്ന രോഗമുള്ളൊരു വ്യക്തിയെ കർത്താവിന്റെ ആത്മാവ് സൗഖ്യപ്പെടുത്തുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. അനേകം ആളുകളുടെ ഹൃദയത്തിൽ പ്രത്യാശയും ധൈര്യവും നിറയുന്നതായി, കർത്താവിന്റെ ആത്മാവ് ശക്തി കൊണ്ട് നിറയ്ക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഹാലലുയ 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 ഹാലലുയ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹാലലുയ ഹാലലുയ ഹാലലുയ. പരിശുദ്ധ കുർബാന, പരിശുദ്ധ കുർബാനയില് വലിയ ഭക്തിയും സ്നേഹവും കുർബാനയ്ക്ക് പോകാനുള്ള ഒരു താല്പര്യവും അതില്ലാതിരുന്ന ഒരു കുടുംബത്തിന്റെ മേൽ ഇന്നത്തെ ശുശ്രൂഷയിലൂടെ ബലിയർപ്പണത്തിലൂടെ ആത്മാവ് ശക്തമായ ഒരു കുർബാനയുടെ അഭിഷേകം ഒരു കുടുംബത്തിന് നൽകുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഹാലലുയ 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 ഹാലലുയ. കൈ ഒരു അപകടത്തിന്റെ ഫലമായിട്ട് കൈ മടങ്ങാതെ നിവർന്നു തന്നെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ കർത്താവിന്റെ ആത്മാവ് സൗഖ്യമയക്കുന്നു. കൈ മടക്കാനായിട്ടുള്ള ശക്തി കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഹാലലുയ ഹാലലുയ ഹാലലുയ. സ്തുതിക്കട്ടെ, എല്ലാ മക്കളും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. എന്റെ ജീവിതത്തെ തൊടണമേ, അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ, ആഗ്രഹിച്ച് സ്തുതിച്ചേ. ഹാലലുയ. ആരാധന 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 ആരാധന. കാപട്യം, അതായത് പുറമെയല്ല, എല്ലാവരുടെയും മുമ്പിൽ വിശുദ്ധനാണ് നല്ലവനാണ് എന്ന് ഭാവിച്ച് വലിയ കാപട്യത്തിൽ ജീവിക്കുന്ന, അശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയോട് മാനസാന്തരപ്പെടാൻ കർത്താവിന്റെ ആത്മാവ് അത് താക്കീതായിട്ട് നൽകുന്നു. മാനസാന്തരപ്പെടാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. ഹൃദയം തുറന്ന് ഉച്ചത്തിൽ വിളിച്ച യേശുവേ, സമർപ്പണ ജീവിതം. ഒരു ബഹുമാനപ്പെട്ട ഈ ആലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബഹുമാനപ്പെട്ട സിസ്റ്ററിന് സമർപ്പണ ജീവിതത്തിൽ ഒരു പ്രത്യേക ആനന്ദവും ഒരു പുതിയ സമർപ്പണം നടത്താനുള്ള കൃപയും, ഉണ്ടായിരുന്ന മനസ്സിലെ സന്ദേഹങ്ങളും സംശയങ്ങളും മാറി സമർപ്പണം നവീകരിക്കാൻ ഒരു കൃപ കൊടുത്ത് സിസ്റ്ററിനെ കർത്താവ് അഭിഷേകം ചെയ്യുന്നതായി ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നു. സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹാലലുയ. ആരാധന 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 ആരാധന. ഹാലലുയ ഹാലലുയ ഹാലലുയ. ആരാധന 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 ആരാധന. എല്ലാ മക്കളെയും കർത്താവെ സമർപ്പിക്കുന്നു. മടക്കയാത്രയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടന്നു പോകുന്ന എല്ലാ വാഹനങ്ങളെയും സമർപ്പിക്കുന്നു കർത്താവെ. ഈ മക്കളെല്ലാം തിരിച്ചു പോകുന്ന വഴികളെ വീട്ടിലെത്തുവോളം ദൂതന്മാരെ കൂടെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആലയത്തെ അവിടുന്ന് സംരക്ഷിക്കണമേ, പൊതിയണമേ. എല്ലാ ശുശ്രൂഷകരെ, ഈ ശുശ്രൂഷയിൽ നിന്ന് സഹായിച്ച എല്ലാ വൈദികരെയും, കടന്നു വന്ന വാഹനങ്ങളെ എല്ലാം പ്രത്യേകം സമർപ്പിക്കുന്നു. കർത്താവെ, ഇന്ന് കടന്നു വന്ന മക്കളെ സമർപ്പിക്കുന്നു. ശുശ്രൂഷയ്ക്ക് സഹായിച്ച എല്ലാവരുടെയും നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ആലയത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളെയും കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായി. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരും.